Thank you.
ജന്മജന്മാന്തരാർജിതങ്ങളായിരിക്കുന്ന ദുർഗരാശികൾ യഥാവിലെ സംഹൃതങ്ങളായി ചമയമെന്നല്ലോ നിശ്ചയമത്രേയാകുന്നത് എന്നതുകൂടാതെ കണ്ട് മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാതന്നെ കാലക്ഷേപം ചെയ്യുക. അത് ഈ മനുഷ്യർക്കത്ര കഷ്ടം. മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെയും കൊള്ളാം. സുകൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കുന്ന സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ എന്ന ജന്മത്തെ ദൈവകൃത്യ ലഭിച്ച വാർപക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തി ഗതി വരുത്താനായിക്കൊണ്ട് വേണമതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്യുവാൻ. ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. വണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ. ഭഗവാൻമാർക്ക് പല പ്രകാരേണയും ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഉണ്ടായിരിക്കുന്ന സങ്കടങ്ങളെ ആസകലും യഥാവലെ ദൂരത്തിങ്കിൽ കളഞ്ഞ് ഇഹലോകത്തിങ്കിലേക്ക് സൗഖ്യത്തെയും പരലോകത്തിങ്കിലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക. ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയെങ്കിൽ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ. വാസുദേവ വാസുദേവൻ ഭഗവാൻമാരെ രക്ഷിക്കട്ടെ. ആരെ വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്. വൃഷ്ണികുലാലങ്കാരഭൂതനായി ഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് ഭഗവാൻമാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം, നല്ല ശിക്ഷ വഴിപോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രിപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ലായെങ്കിലും അവണ്ണമെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത്. ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ വാസനയ്ക്ക് യദുവംശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ പാണ്ഡവരുടെ ദൗത്യത്തെ നിർവഹിപ്പാനായിക്കൊണ്ട് ദാരുഗോപസ്ഥാപിതമായിരിക്കുന്ന രഥത്തിൽ കയറി ഹസ്തിനാപുരിയെ പ്രാപിച്ച് ഭീഷ്മാംബികയെ പ്രമുഖരെ വന്ദിച്ച് അന്നു രാത്രി വിദുരഭവനത്തിങ്കൽ കഴിഞ്ഞ് പിറ്റേന്ന് പ്രഭാതത്തിങ്കൽ കൗരവസഭയെങ്കിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ആ സമയത്ത് കൗരവ ചക്രവർത്തി ദുര്യോധനന്റെ അവസ്ഥയാകട്ടെ. ൂഷോ നൃപവൃഷഭവൃതാം പ്രാപ്യ വേദീപ്യമാനേയ മുഖ്യൻ നിജ പിതൃവചസ തുംഗമംഗാധിരാജസ്കന്ധാസംഗീ സ ഭദ്രാസനമലമകരോൽ അദദേജാഥവാണിപ്രത്യൂഷകൃത്യനായി കുരുപതി കൗരവ ചക്രവർത്തി ദുര്യോധനൻ ക്ലിപ്ത പ്രത്യൂഷകൃത്യനായി എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രത്യൂഷകൃത്യങ്ങളൊക്കെ വഴിപോലെ ദുര്യോധനൻ പ്രത്യൂഷ കൃത്യങ്ങളൊക്കെ വഴിപോലെ നിർവഹിച്ചു. പ്രത്യൂഷ കൃത്യങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാതകർമ്മങ്ങൾ, പ്രഭാതകാലത്ത് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, പ്രാതകർമ്മങ്ങൾ, അതൊക്കെ ദുര്യോധനൻ വഴിപോലെ നിർവഹിച്ചു എന്നാണ് പറഞ്ഞത്. പ്രഭാതകർമ്മങ്ങൾ, പ്രാതകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ,
അറിയോ, അറിയണ്ട കാലൊക്കെ ആയിരുന്നുല്ലേ. പ്രാതക്രമങ്ങൾ വല്ലതൊക്കെ പതിവുണ്ടോ? നേരത്തെ എണീക്കുക, എണീറ്റ ആദ്യം വല്ലതും കഴിക്കാൻ കിട്ടുമോ നോക്ക, എന്നിട്ട് വേണമല്ലോ അപ്പോ ഓടാൻ അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ആ എണീക്കുക, കുളി, തേവാരം ഇത്യാദി കാര്യങ്ങൾ, അതാണ് പ്രാതക്രമങ്ങൾ. അതൊക്കെ ദുര്യോധനൻ വഴിപോലെ ഉണ്ടായി എന്നാ പറഞ്ഞത്. ഇപ്പൊ അത്ര പറയേണ്ട ആവശ്യമുണ്ടോ? പതിവില്ലാത്തൊരു കാര്യം ചെയ്താൽ അങ്ങനെ ഉണ്ടായി എന്ന് പറയാം. കുളിക്കാറൊന്നുമില്ലാത്ത സാധാരണ പതിവൊന്നുമില്ല, ഇപ്പൊ വിശേഷമായിട്ടുള്ള ഒരു ദിവസം കഴിയുണ്ട്, കുളിയൊക്കെ കഴിഞ്ഞ് പുറപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോ ദുര്യോധനനും അതുപോലെ കുളി പതിവില്ല, ദേവാലയവും പതിവില്ല, ഒന്നും പതിവില്ലാത്ത ആളാണ് അന്ന്. പക്ഷെ അങ്ങനെയല്ല, വിസ്തരിച്ച് കുളിയും ദേവാലയമൊക്കെ ഉണ്ടായി എന്നാണെങ്കിൽ അതല്ല പറഞ്ഞേണ്ട സ്ഥാനം. പതിവിലധികം നിഷ്കർഷിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ചോദിക്കാം, പതിവായിട്ട് നിഷ്കർഷയോടുകൂടി ചെയ്താൽ പോരെ എന്നാണെങ്കിൽ തരാവാറില്ല എന്ന് വേണം പറയാൻ. ദുര്യോധനെ സാധിക്കാറില്ല, വിസ്തരിച്ച് കുളിയും ദേവാലയൊന്നും പറ്റാറില്ല. എന്താ ദുര്യോധനൻ ആരാ? മഹാരാജാവ്. ഈ രാജാക്കന്മാർക്കൊക്കെ, രാജാക്കന്മാരെന്ന് വെക്കേണ്ട, മന്ത്രിമാരാണെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കണവർക്കൊക്കെ ഓരോരോ കാര്യങ്ങൾക്കും സമയം നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന സമയത്ത് കുളിക്കുക, ഇന്ന സമയത്ത് സഭയിൽ ഉണ്ടാവുക, ഇന്ന സമയത്ത് ഭക്ഷണം, എല്ലാ കാര്യത്തിനും സമയം നിശ്ചയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ചിലപ്പോ ചില ദിവസം കാര്യാലോചന കുറച്ച് അധികം വൈകിയെന്ന് വരും. അങ്ങനെ വൈകിയാൽ കിടക്കാൻ വൈകും, കിടക്കാൻ വൈകിയാൽ ഉണരാനും ചിലപ്പോ വൈകും. ഉണരാൻ വൈകിയാലും കൃത്യസമയത്ത് സഭയിൽ എത്താണ്ട പറ്റില്ല. അതെന്താ, അത് രാജ്യകാര്യ, അതിന് ഉപേക്ഷ വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യാ? ആ എണീറ്റ് കഴിഞ്ഞാ കുറെ അയില്ലേ നേരം, ആ കുളിയൊക്കെ ഒരു കൂട്ടം അങ്ങോട്ട് കഴിച്ചു എന്ന് വരുത്തി ധൃതി പിടിച്ചങ്ങോട് ഓടുക. അധികവും ദുര്യോധനന് അത്രേ തരാവാറുള്ളൂ. അന്ന് പക്ഷേ വിസ്തരിച്ചെന്നെ തരായി. എന്താ കാരണം? അന്ന് കൃത്യസമയത്ത് തന്നെ ഉണർന്നു. പള്ളിക്കുറിപ്പ് ഉണർത്താനായിട്ട് ഭടന്മാര് ഭേരിയൊക്കെ അങ്ങോട്ട് മുഴക്കിയപ്പോ ആ കൃത്യസമയത്ത് തന്നെ ഉണരാൻ തരായി. ഉണർന്നു എന്ന് പറഞ്ഞാലും മുഴുവനായില്ല. എന്താ അത്? ഉറങ്ങിയാലല്ലേ ഉണരേണ്ട ആവശ്യമുള്ളൂ. ദുര്യോധനൻ തലേ ദിവസം ഉറക്കം തന്നെ ഉണ്ടായില്ല എന്ന് വേണം പറയാം. അതെന്താ ഉറക്കം ഉണ്ടായില്ല എന്ന് പറയാൻ? ഉറങ്ങാണ്ടിരിക്കാൻ പല കാര്യങ്ങളാവാം അല്ലേ. ഉറക്കം വരാണ്ടിരിക്കാൻ അനവധി കാര്യങ്ങളുണ്ട്. അതികഠിനായിട്ടുള്ള ഉഷ്ണം ഉണ്ടെങ്കിൽ ഉറക്കം വരില്ല. ഇവിടെയൊക്കെ കിടന്നിട്ട് ഉറങ്ങാൻ വിചാരിക്കാൻ പറ്റുമോ? ഇല്ല, സംശയമില്ല, ഉറക്കം വരില്ല. അങ്ങനെയുണ്ട്. അതുപോലെ ക്ഷുദ്രജീവികളുടെ ശല്യം ഉണ്ടെങ്കിലും ഉറക്കം വരില്ല. കിടപ്പിന്റെ വട്ടം സുഖമില്ലെങ്കിലും ഉറക്കം വരില്ല. ഇവിടെയൊക്കെ നമുക്ക് ഭാഷ പറഞ്ഞാൽ മനസ്സിലാവും. കിടപ്പിന്റെ വട്ടം സുഖമാവാൻ കഴിഞ്ഞാൽ ഉറക്കം വരാത്ത അനവധി ആൾക്കാരുണ്ട്. കിടപ്പിന്റെ വട്ടമൊക്കെ സുഖമാക്കാനുള്ള പുറപ്പാടാണ് അല്ലേ. ഏതായാലും നിയമമാണ് കേട്ടോ. അപ്പോ അതുമല്ല, പിന്നെ എന്താ കാരണം? മനസ്സിലെ വിചാര ചിന്ത. ദുര്യോധന്റെ മനസ്സിലെ വിചാരം കാരണമാണ് ഉറക്കം വരാണ്ടിരുന്നത്. എന്താ വിചാരം? കൃഷ്ണൻ കൃഷ്ണൻ എന്നുള്ള വിചാര ദുര്യോധന്. കൃഷ്ണൻ കൃഷ്ണൻ എന്നുള്ള വിചാരം കൊണ്ട് ഇപ്പൊ ഉറക്കം വരാണ്ടിരിക്കണോന്നാണെങ്കിൽ ആ വിചാരം അത്ര സുഖമുള്ളതായിരുന്നില്ല. കൃഷ്ണൻ ആ കള്ളൻ ഏട്ട കൊള്ളരുതാത്തോൻ എന്നെ അപമാനിച്ചു, ഇതിന് പ്രതിക്രിയ ചെയ്യണം. അതെങ്ങനെയാ വേണ്ടത്? നാളെ അവൻ സഭയിൽ വരും, അവിടെ വെച്ച് കൃഷ്ണനെ എങ്ങനെയാ അപമാനിക്കേണ്ടത്? ഈ വിചാരമായിരുന്നു ദുര്യോധന്റെ ഉള്ളില്. അതുകൊണ്ടാണ് ഉറക്കം വരാണ്ടിരുന്നത്. എന്നാൽ ദുര്യോധനൻ എന്താ അപ്പൊ അങ്ങനെ വിരിയിക്കാൻ, കൃഷ്ണനെ അപമാനിക്കാന്ന് വിചാരിക്കാൻ? തന്നെ അപമാനിച്ചു, അതിന് പ്രതിക്രിയ ചെയ്യണം. അതാ ദുര്യോധനനെ കൃഷ്ണൻ അപമാനിക്കേ. എന്താ അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ തോന്നിയത് എന്നാണെങ്കിൽ തലേ ദിവസം കൃഷ്ണൻ അവിടെ എത്തി എന്ന് പറയുണ്ടായില്ലോ. അപ്പോ ദുര്യോധനൻ കേമായിട്ട് കൃഷ്ണനെ ക്ഷണിക്കണ്ടായി. ആ വരാം 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 വരാം, യാത്രയൊക്കെ സുഖമായില്ലേ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. പിന്നെ കൃഷ്ണ ഒരു കാര്യം, ഇന്ന് കൃഷ്ണൻ വിശ്രമിക്കുക, ഗൗരവമായിട്ടുള്ള വിഷയമൊക്കെ ഇപ്പൊ നാളെ സഭയിൽ ആലോചിക്കാലോ. അതുകൊണ്ട് ഇന്ന് കുളിയും അത്താഴമൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുക. പിന്നെ ഒരു കാര്യം, ഇന്ന് കൃഷ്ണനൊക്കെ എന്റെ കൂടെ തന്നെയാട്ടോ, നമുക്ക് ഒരുമിച്ചാണെന്നല്ല. ആ കുളി അത്, അത്താഴം അത്, ഒക്കെ ഒരുമിച്ച് തന്നെ ആവാം. ഇവിടെ ഒന്നിനും ഒരു കുറവുണ്ടാവില്ല എന്ന് സാരം. എനിക്ക് എങ്ങനെയാ വെച്ചാൽ കൃഷ്ണനും അതുപോലെ തന്നെയാ അല്ല. ഇവിടെ വന്നാൽ ഞാൻ കൃഷ്ണൻ എന്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്ന് അറിയാഞ്ഞിട്ടല്ല പ്രത്യേകിച്ച് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെ കേമായിട്ട് ക്ഷണിച്ചു. എന്നാൽ ദുര്യോധനൻ വിചാരിച്ച പോലെ അല്ല ഉണ്ടായത്, കൃഷ്ണൻ ആ ക്ഷണം നിരസിക്കാണ്ടായത്. അല്ലെ ദുര്യോധനൻ, എനിക്ക് അങ്ങയുടെ ക്ഷണം സ്വീകരിക്കാൻ നിവൃത്തിയില്ലാപ്പോ. എന്താ, ഞാൻ ഇപ്പൊ വന്നിട്ടുള്ളത് പാണ്ഡവരുടെ ദൂതനായിട്ടാ, പാണ്ഡവരിപ്പോ അങ്ങയുടെ ശത്രുക്കളാ. ആ നിലയ്ക്ക് അവരുടെ ബന്ധുവായിട്ടുള്ള ഞാനും ശത്രുസ്ഥാനത്താ. ശത്രുവായിട്ടുള്ള എന്നെ ക്ഷണിച്ചത് തന്നെ ശരിയായിട്ടില്ല. ഇനി അത്ര അങ്ങ് ക്ഷണിച്ചാലും ഞാനത് സ്വീകരിക്കാനും പാടില്ല. മാത്രല്ല, വിദുര ഭവനത്തിൽ കഴിയാനാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ ക്ഷണം നിരസിച്ച് അങ്ങോട്ട് പോയി. ഇത് ദുര്യോധനന് അപമാനായി. ആ ഏട്ട മനഃപൂർവ്വം എന്നെ അപമാനിച്ചതല്ലേ,
അവൻ എന്റെ ക്ഷണം സ്വീകരിക്കാൻ നിവൃത്തിയില്ല എന്ന്, എന്റെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന്, ഞാൻ ശത്രുവാണെന്ന്. എന്നിട്ട് എവിടേക്കാ പോയിട്ടുള്ളത്? ആ വിദുരരുടെ അടുത്തേക്ക്, ദാസീപുത്രന്റെ അടുത്തേക്ക്. അല്ല, അവനെ ക്ഷണിക്കാൻ പുറപ്പെട്ട് എന്നെ വേണം പറയാൻ. ഓരോരുത്തരെയും അവരവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ച് ആ കാണാൻ പാടുള്ളൂ. അവന് ചേരി അവിടെ തന്നെയാണ്, ആ വിദുരരുടെ കൂടെ ദാസീപുത്രന്റെ അടുത്ത് കഴിയാനുള്ള യോഗ്യത തന്നെ അവനുള്ളൂ. എന്നാൽ ദുര്യോധനൻ ഇപ്പൊ കൃഷ്ണനോടുള്ള ബഹുമാനം കൊണ്ടൊന്നും അല്ല കേട്ടോ ക്ഷണിക്കാൻ പുറപ്പെട്ടത്, സൽക്കരിക്കാൻ പുറപ്പെട്ടത്. തന്റെ പ്രാഭവം, പ്രൗഢി കൃഷ്ണനെ ഒന്ന് കാണിക്കാം, തനിക്കും ചിലതൊക്കെ സാധിക്കും എന്നൊന്ന് കാണിക്കണം തോന്നി. എന്താ അങ്ങനെ തോന്നാൻ? അതിനും കാരണം ഉണ്ടായി. മുമ്പൊരിക്കൽ ദുര്യോധനൻ ദ്വാരകയിലേക്ക് പോകണ്ടായിട്ടുണ്ട് കൃഷ്ണനെ കാണാനായിട്ട്. അന്ന് അവിടെ ചെന്നപ്പോ അധികമായിട്ടുള്ള സൽക്കാരൊക്കെ തരാറുണ്ടായി. അപ്പോ അതിനേക്കാൾ ഗമായിട്ട് തനിക്കും സാധിക്കും എന്ന് കാണിക്കണം, അത്രേ നിരീക്ഷിച്ചുള്ളൂ. ദ്വാരകയിലേക്ക് പോവാൻ എന്താ, അതും ഇപ്പൊ കൃഷ്ണനോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, പിന്നെയോ അമ്മാവന്റെ നിർബന്ധം കൊണ്ട് പുറപ്പെട്ടതാ. കൗരവ പാണ്ഡവ യുദ്ധം ഏകദേശം തീർച്ചയായി കഴിഞ്ഞു. അപ്പോ രണ്ടു കൂട്ടരും അവരവരുടെ പക്ഷത്ത് ശക്തി വർദ്ധിപ്പിക്കാനായിട്ട് രാജാക്കന്മാരെ ഇങ്ങനെ ക്ഷണിച്ചു തുടങ്ങി. ആ കൗരവരും അതെ, പാണ്ഡവരും അതെ. ഒരു ദിവസം കാര്യാലോചന സമയത്ത് ആ അമ്മാവനായിട്ടുള്ള ശകുനി ദുര്യോധനോട് ചോദിച്ചു, ഉണ്ണേ എന്താ അമ്മാവ, കൃഷ്ണനെ ക്ഷണിക്കാൻ ആരാ പോണത്? കൃഷ്ണനെ ക്ഷണിക്കാനോ? എവിടേക്ക്? ദ്വാരകയിലേക്ക് ആരാ പോണത് എന്ന്. എന്താ അമ്മാവായി പറയണത്? കൃഷ്ണനെ ക്ഷണിക്കേ, കൃഷ്ണൻ പാണ്ഡവ പക്ഷപാതിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ശത്രുക്കളെ ആരെങ്കിലും യുദ്ധക്ഷണിക്കോ? അതിന്റെ ആവശ്യമില്ല. ഏയ് അങ്ങനെ നിരീക്ഷിക്കരുത് ഉണ്ണി, ഇപ്പോ യുദ്ധം തുടങ്ങിയിട്ടില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇന്ന ആൾ ഇന്ന പക്ഷത്ത് എന്ന് കണക്കാക്കാൻ പാടില്ല. ആ കൗരവരും പാണ്ഡവരും തമ്മിൽ ഈ അലോക്യമുള്ളൂ. അതുകൊണ്ട് ഒരാളെയും ക്ഷണിക്കാണ്ട് മാറ്റി നിർത്താൻ പാടില്ല, മുൻകൂട്ടി തന്നെ ശത്രുവായിട്ട് കണക്കാക്കാൻ പാടില്ല. ക്ഷണിക്കേണ്ട ഭാരം നമ്മുടെ. ആ ക്ഷണം സ്വീകരിക്കുക, സ്വീകരിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ക്ഷണിക്കാണ്ടിരിക്കരുത്. ഏയ് എന്ത് പറഞ്ഞാലും ശരി, വേറെ ആരെ ക്ഷണിച്ചാലും കൃഷ്ണനെ ക്ഷണിക്കണ്ടെന്ന് തന്നെ എന്റെ അഭിപ്രായം. അത് പോരാ, ക്ഷണിക്കണം. ആ അമ്മാവന് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ആരെങ്കിലും പറഞ്ഞയച്ചേക്കാം. അങ്ങനെ ആരെങ്കിലും പറഞ്ഞയച്ച് ക്ഷണിക്കേണ്ട ആളല്ല കൃഷ്ണൻ. പിന്നെയോ ദുര്യോധനം തന്നെ പോണം. ഉണ്ണി തന്നെ, ഞാനോ ആ ഏക്ക ക്ഷണിക്കാൻ ഞാൻ പോണെന്നോ? മറ്റേ ആര് പോയാലും ഭംഗിയാവില്ല, ഉണ്ണി തന്നെ പോണം. അമ്മാമൻ പറഞ്ഞാൽ കേൾക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല, ബുദ്ധി ഉപദേശിക്കുന്ന ആളാ. അപ്പോ എന്ത് പറഞ്ഞാലും കേൾക്കാണ്ട പറ്റില്ല. ആ എന്തായാലും അമ്മാവനല്ലേ അയക്കാൻ നിശ്ചയിച്ചു. അത് ഗെയിമായിട്ട് അലങ്കരിച്ച് അകമ്പടിക്കാരോടുകൂടി ഗെയിമായിട്ട് എഴുന്നേറ്റായിട്ട് ആ പുറപ്പെട്ട് ദ്വാരകയിൽ ചെന്നു. അവിടെ ചെന്നപ്പോ ദുര്യോധനൻ വിചാരിച്ച പോലെ ഒന്നുമല്ല, അധികമായിട്ടുള്ള സൽക്കാര, ഗോപുരത്തിൽ തന്നെ എതിരേൽക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. ആകെയമായിട്ടുള്ള പുഷ്പവൃഷ്ടി ആ വാദ്യമേളങ്ങളോടുകൂടി ആനയിച്ചു കൊണ്ടുപോയി. സൽക്കാരൊക്കെ അതികേമം. അതിന്റെ ശേഷം കൃഷ്ണനെ കാണാനായിട്ട് പുറപ്പെട്ടു. അപ്പം അവർക്കായത് മാത്രം എന്താ, ദുര്യോധനൻ കൃഷ്ണനെ കാണാനായിട്ട് ഭഗവാന്റെ പള്ളിയറയിൽ ചെന്നപ്പോ കൃഷ്ണൻ നല്ല ഉറക്ക അവിടെ ചെന്നു നോക്കി. കൂടെ വന്നവരൊക്കെ അങ്ങോട്ട് പോയി, ദുര്യോധനൻ മാത്രം അകത്തേക്ക് കിടന്നു ചെന്ന് നോക്കിയപ്പോ എന്താ, കൃഷ്ണൻ അവിടെ ഒരു ഭാഗത്ത് ആ മഞ്ചത്തിൽ സുഖമായിട്ട് കിടന്നുറക്ക. ഇങ്ങനെയപ്പോ ഒരാള് വരുമ്പോ കിടന്നുറങ്ങ, രാത്രിയാണെങ്കിൽ സാരല്ല ഉറങ്ങേണ്ട സമയ, ഇത് പകലുറക്കം നിഷിദ്ധ, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഈ ഏട്ടയ്ക്ക് മാത്രം അത് അറിയില്ല എന്നാ തോന്നുന്നത്. ഇങ്ങനെ കിടന്നുറങ്ങ ഒരാള് വരുമ്പോ ആരെങ്കിലും ഒന്ന് ഇരിക്കാൻ പറയാൻ ഉണ്ടായാൽ സമാധാനമുണ്ട്, അതിനും ആരെയും കാണാനില്ല. എത്ര നേരം അപ്പൊ അങ്ങനെ കുന്തം വീഴിയ പോലെ നിൽക്ക? ഏതായാലും ഇവന്റെ മുമ്പിൽ നിൽക്കേണ്ട ആളല്ല ഞാൻ, ഇരിക്കാൻ നിശ്ചയിച്ചു. നോക്കിയപ്പോ അവിടെ ഒരു ഭാഗത്ത് ഒരു സിംഹാസനം ഉണ്ട്, ഒരു പീഠം, അത് ഒരു ഭാഗത്ത് കിടക്കുന്നുണ്ട്. അവിടെ പോയി ഇരുന്നു. ഇരുന്ന് നോക്കിയപ്പോ അതൊരു മൂലയിലായിട്ടാ കിടക്കുന്നത്. ഏയ് സുഖമില്ല, വല്ലോരും വന്ന് കണ്ടാൽ എന്താ നിരീക്ഷിക്ക, ഞാൻ ഇവിടെ പേടിച്ച് ഒരു ഭാഗത്ത് മൂലയിൽ ഒതുങ്ങിയേക്കാൻ ഇരിക്കും. അത് വേണ്ട, ഇവിടെ അല്ല ഇടാൻ പാകം. അവിടുന്ന് എടുത്തു. ഇനിയിപ്പത് എവിടെ ഇടാൻ? ഇവിടെ ആയിക്കോട്ടെ. കൃഷ്ണന്റെ കാക്കല് അവിടെ കൊണ്ടുപോയിട്ടു. ഏയ് ഇത് ഒട്ടും ഭംഗിയല്ല, വല്ലവരും കണ്ടാൽ ഞാൻ ഇവന്റെ വല്ല ദാസനാന്നാണ് ഇരിക്കുക. അത് വേണ്ട, വലിയക്കാരനാന്ന് ഇരിച്ചാൽ അപകടം. നടുവിലായിക്കോട്ടെ. ഏയ് ഇപ്പോഴും വിചാരിക്കണ്ട, ഞാൻ ഇവന്റെ സേവനാന്ന് ശുശ്രൂഷിക്കാനായിട്ട് വീശി കൊടുക്കാനായിട്ടൊക്കെ വന്നിരിക്കാ തോന്നും. തലക്കൽ തന്നെ ആയിക്കോട്ടെ, ഇവന്റെ തലക്കിൽ ഇരിക്കാനുള്ള യോഗ്യതയൊക്കെ തന്നെയാണ് എനിക്കുള്ളത്. ആ തലക്കലായിട്ട് സിംഹാസനം അവിടെ കൊണ്ടുപോയിട്ട് അതിലവിടെ കനപ്പിച്ചിരുന്നു. ഏട്ടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഏട്ട ഉണരുണ്ടോ? എന്നാൽ വാസ്തവത്തിൽ കൃഷ്ണൻ ഉറങ്ങായിരുന്നോ? അല്ല, പിന്നെയോ ഉറക്കം നടിച്ചതാ. അതെന്താ അങ്ങനെ, അങ്ങനെ ഒരു പതിവുണ്ട്, ഉറക്കം നടിക്കുക എന്നാണെങ്കിൽ അത് ഭഗവാൻ വെറുതെ അല്ല, അദ്ദേഹം കണക്കാക്കി തന്നെയാണ് അത് ചെയ്തത്. എന്താ
അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങളില്ലല്ലോ. തന്നെ കാണാനായിട്ടാണ് ദുര്യോധനൻ എത്തുന്നറിയാം. അതുപോലെ പാണ്ഡവ പക്ഷത്തുനിന്ന് അർജുനനും വരും എന്നുള്ള കാര്യം കൃഷ്ണന് നിശ്ചയമുണ്ട്. അങ്ങനെ വരുമ്പോ അർജുനനെ ആദ്യം കണ്ടതിന്റെ ശേഷേ ദുര്യോധനനെ കാണുന്നുള്ളൂ തീർച്ചയായിട്ടും. അതിനാണ് ഈ ഉറക്കം നടിച്ചു കിടന്നത്. ഉറങ്ങണ ആളെ വിളിച്ചുണർത്താൻ ശ്രമിക്കില്ലല്ലോ, അതിന് ഉറക്കം നടിക്കണോ. ആ ദുര്യോധനൻ വരുമ്പോ അതെ കുറച്ചു നേരം അവിടെ ഇരിക്കൂ കേട്ടോ പിന്നെ കാണാന്ന് പറഞ്ഞ പോരെയെന്നാണെങ്കിൽ അത് അദ്ദേഹത്തിനെ അപമാനിക്കുന്നത് തുല്യ, അത് ചെയ്യാൻ പാടില്ല. അപ്പോഴാ ഇങ്ങനെ ഒരു യുക്തി തോന്നിയത്, ഉറക്കം നടിച്ചു കിടക്ക വിളിക്കില്ല എന്നുവെച്ചിട്ടുണ്ട്. ദുര്യോധനന് അറിയില്ലല്ലോ, കുറച്ചു നേരമൊക്കെ നോക്കി ഏട്ട ഉണർന്ന ലക്ഷണമൊന്നുമില്ല, പകല് കിടന്ന് ഉറക്ക ഉറങ്ങ, പകലുറക്കം നിഷിദ്ധാന്ന് ഈ മാറ്റിയാൻ അറിയില്ലേ. എങ്ങനെയല്ലേ പകൽ ഉറങ്ങാണ്ടിരിക്ക, രാത്രി ഉറങ്ങാൻ തരാവുണ്ടാവില്ലേ, ഒന്നായാ തന്നെ ബുദ്ധിമുട്ട് അല്ലേ. അപ്പൊ പിന്നെ ഈ 16,000 എത്രയാ തന്നെ കണക്ക് നിശ്ചയില്ല എന്നാ തോന്നുന്നത്. വല്ലപ്പോഴെങ്കിലും ഒക്കെ വീട്ടിൽ അടുത്തൊക്കെ ഒന്ന് പോകണ്ടേ, ദിവസവും വേണ്ട, പതിവായിട്ടൊന്നും തരാവില്ല, എന്നാലും എന്നെങ്കിലും ഒക്കെ ചെല്ലണ്ടേ. അപ്പൊ രാത്രി ഉറക്കൊന്നും തരാവുണ്ടാവില്ല, പകലെന്നെ കിടന്ന് ഉറങ്ങാൻ പറ്റൂ, വാ സാളഹൻ എന്റെ കഥ പറയാനൊക്കെ ചെയ്ത് കനപ്പിച്ച് അവിടെ ഇരുന്നു. ആ കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഭഗവാൻ വിചാരിച്ച പോലെ അർജുനനും അവിടെ എത്തി. എന്നാൽ അർജുനൻ വന്നുടനെ ആഹാ അർജുന എന്ന് വിളിച്ച് ഉണരല്ലാണ്ടായത്. എന്താ ഈ ഉറക്കം നടിച്ചു കിടക്കുമ്പോ മറ്റുള്ള അത് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം കൂടിയുണ്ട്. പെട്ടെന്ന് അർജുനനെ കണ്ടു നടിച്ചാൽ ദുര്യോധനന് സംശയവും, അതുകൊണ്ട് അറിയാത്ത ഭാവത്തിൽ എല്ലാം അറിഞ്ഞുകൊണ്ട് അറിയാത്ത ഭാവത്തിൽ അവിടെ ഇങ്ങനെ കിടന്നു. അർജുനൻ കാക്കലായിട്ട് വന്ന് ഇങ്ങനെ തൊഴുത്തു പിടിച്ച് നിന്നേയുള്ളൂ. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഉറക്കത്തുനിന്ന് ഉണരണ പോലെ കണ്ണൊക്കെ തിരുമി നോക്കി നോക്കിയപ്പോ കാക്കല് നിൽക്കണ അർജുനെ ആദ്യം കണ്ടത്. ആ അർജുന ഇത് എന്ത് കഥ, ശി നേരായി ഒക്കെ വന്നിട്ട് മുഷിഞ്ഞിട്ടുണ്ടാവില്ലേ, ഏ മാറ്റിത്ത എന്ന് പറഞ്ഞാ പോരെ, ഞാൻ സ്വതേ ഉറങ്ങാറൊന്നുമില്ല ഈ നേരത്ത്, ഇന്ന് എന്തോ അബദ്ധം പറ്റി. അതെ ആ പിന്നെ എത്രത്തോളൊക്കെ ആയി ഈ കാര്യങ്ങള്, അർജുന ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി. സംഭാഷണം ആരംഭിച്ചു കൃഷ്ണൻ യുദ്ധത്തിന്റെ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ അർജുനൻ എന്ത് കേട്ടു, അർജുനന് മനസ്സിലായി ദുര്യോധന ജ്യേഷ്ഠൻ തലക്കിലിരിക്കണ കാര്യം കൃഷ്ണൻ കണ്ടിട്ടില്ല എന്ന്. അദ്ദേഹത്തിന് അറിയുന്നുള്ള കാര്യം അർജുനന് നിശ്ചയമില്ലല്ലോ. ഏതായാലും ശത്രുവാണ് ജ്യേഷ്ഠൻ, അപ്പോ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് പറയാവുന്ന കാര്യങ്ങളല്ല അപ്പൊ ചോദിച്ചത്, യുദ്ധത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ജ്യേഷ്ഠൻ അവിടെ ഇരിക്കണ്ടെന്ന് അറിയിക്കാൻ നിശ്ചയിച്ചു. എന്നാൽ വിളിച്ചു പറയാൻ പുറപ്പെട്ട അത് ജ്യേഷ്ഠൻ അലോക്യാവും, അതേ ദാ ജ്യേഷ്ഠൻ അവിടെ ഇരിക്കണ്ടേട്ടോ എന്ന് പറഞ്ഞാൽ സംശയിച്ചു. അത് വേണ്ട, അടയാളം കാണിക്കാൻ തീർച്ചയായിട്ടും. എന്താ അർജുന താനൊന്നും മിണ്ടാത്ത, എന്താണ് എന്താച്ചാ പറയേ, താൻ എന്താ അങ്ങനെ ഒന്നും മിണ്ടാത്ത, നീ തലകൊണ്ട് പോരാ കൈ കൊണ്ട് കൂടി ആയിക്കോട്ടെ ചൂണ്ടി കാണിക്കാന്ന് ചോദിച്ചു. എന്താ തനിക്ക് അല്ല വാദത്തിന്റെ അസ്ഥിതയുണ്ടോ, ഏറ്റുവാദം ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കണ, ഒന്നും മിണ്ടാണ്ടേ. അല്ല ജ്യേഷ്ഠനും ഉണ്ട്, ആ അപ്പൊ പാരമ്പര്യമായിട്ടുള്ളതാ കുടുംബത്തിൽ എല്ലാവർക്കും ഇപ്പൊ വാദമുണ്ടോ, എന്നാ ചികിത്സ ഒക്കെ വേണേ. അല്ല ജ്യേഷ്ഠൻ വന്നിട്ടുണ്ട്, ആരെ ധർമ്മപുത്രനോ, അദ്ദേഹം അല്ല. ആ അപ്പൊ ഭീമസേന ജ്യേഷ്ഠൻ, ജ്യേഷ്ഠനും അല്ല. അർജുന തനിക്ക് രണ്ട് ജ്യേഷ്ഠന്മാരുള്ളതായിട്ടേ എനിക്ക് അറിയുള്ളൂ, ഇവര് രണ്ടും അല്ലെങ്കിൽ പിന്നെ ആരാ. ദുര്യോധനൻ എന്തൊക്കെ കേട്ടിരിക്കണ്ട, മഹാഭാവി കള്ളൻ ഏട്ട, എത്ര നേരായി ഞാൻ ഇവിടെ കുന്തം വീങ്ങി പിടിച്ചിരിക്കുന്നു, എന്നിട്ട് എന്നെ കണ്ടു നടിക്കാണ്ട് അർജുന ധർമ്മപുത്രനാണോ ഭീമസേനാണോ, എത്ര നേരായി ബാക്കിയുള്ളവൻ ഇവിടെ ഇരിക്കുന്നു. അർജുനൻ തീർച്ചയായിട്ടും ഇനി പറയാണ്, അല്ല അവരൊന്നുമല്ല ദുര്യോധന ജ്യേഷ്ഠൻ, എവിടെ എന്നിട്ട് ഇരിക്കുന്നു. അപ്പോൾ അവരൊന്നും അറിയാത്ത ഭാഗത്തേക്ക് നോക്കി, ഇത് എന്ത് കഥ, ആരാധ്യാവ് ദുര്യോധനൻ, ഞാൻ ഉറങ്ങാറില്ല സ്വതേ ഈ നേരത്ത് അബദ്ധം പറ്റി. അതെ അങ്ങേപോലെയുള്ള യോഗ്യന്മാരായിട്ടുള്ള ആൾക്കാരെ കാത്തിരുത്തിയത് ശരിയല്ല, എങ്കിലും അബദ്ധമായി ഒന്നും നിരീക്കരുത്. ഇങ്ങനെ ആ ഒരിക്കൽ ദുര്യോധനന് കൃഷ്ണനെ കാണാനായിട്ട് പോണ്ടി വന്നിട്ടുണ്ട്. അന്ന് ആ രണ്ടാമതൊന്നും അബദ്ധമായെങ്കിലും ആദ്യത്തെ സൽക്കാരം ബഹുഗയമായിരുന്നു. അപ്പൊ തനിക്കും ചിലതൊക്കെ പറ്റും, അവനെ പോലെയൊന്നല്ല, മാത്രല്ല വരുമ്പോ കിടന്ന് ഉറങ്ങുമെന്നല്ല ചെയ്യേണ്ടതൊക്കെ ഒന്ന് കാണിച്ചേക്കാൻ നിരീക്ഷിച്ചിട്ടാണ് കേമായിട്ട് ക്ഷണിക്കാൻ പുറപ്പെട്ടത്. അത് നിരസിച്ചപ്പോ അപമാനായി, അവൻ മനഃപൂർവ്വം എന്നെ അപമാനിച്ചതല്ലേ, ഇതിന് പ്രതിക്രിയ ചെയ്യണം. അപ്പൊ തന്നെ അമ്മാവനായിട്ടുള്ള ശകുനിയോടൊക്കെ കൂടി ആലോചിച്ചു, അമ്മാവാ എന്താ വേണ്ടത്, ആ ഏട്ട കള്ളൻ എന്നെ അപമാനിച്ചത് കണ്ടില്ലേ, ഇത്രയും അനവധി ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവൻ എന്റെ ക്ഷണം നിരസിച്ചു, എന്നെ അപമാനിച്ചു, ഇതിന് പ്രതിക്രിയ ചെയ്യണം. എന്താ വേണ്ടത്, അമ്മാവനോളം ബുദ്ധി ഉപദേശിക്കാൻ പറ്റിയ ഒരാൾ വേറെ ഇവിടെ ഇല്ലല്ലോ, എന്താ വേണ്ടാച്ചാ പറയൂ. ഒന്നേ ഇപ്പൊ പരിഭ്രമിച്ചിട്ട് ഒന്നും ചെയ്യണ്ട, ഇപ്പൊ എന്തെങ്കിലും ചെയ്താൽ നമ്മൾ മാത്രമേ അറിയുള്ളൂ, അത് പോരാ, ഉണ്ണിയെ അപമാനിച്ചതിന് പകരം കഠിനമായിട്ടൊന്ന് ശിക്ഷിക്കണം. അതുകൊണ്ട് നാളെ സഭയിൽ വെച്ചാവാം, അങ്ങനെ ആവുമ്പോ അനവധി ആൾക്കാരെ അറിയുകയും ചെയ്യും. ആ ഗൗരവ സഭയിൽ വെച്ച് ഇതിന് പകരം അപമാനിക്കാം. എന്താ കേട്ടപ്പോ ദുര്യോധനും അതാ ശരി തോന്നി,
ഇവിടെ ആരെങ്കിലും ചിലർ അറിഞ്ഞാൽ മാത്രം പോരാ, എല്ലാവരും അറിയണം. എന്നാ അങ്ങനെ ആവാല്ലേ? അത് മതി. എന്നാ ഒരു കാര്യം ചെയ്യാം, നാളെ കൃഷ്ണൻ വരുന്നതിന് മുമ്പേ എല്ലാവരും സഭയിലെത്തണം. ചിലര് വന്നു വന്നില്ല എന്നൊന്നും പറയാനിട വരരുത്, എല്ലാവരും നേരത്തെ തന്നെ അവിടെ എത്താം. എന്താ എങ്ങനെയാ വേണ്ടതെന്നുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞോളാം. ആ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇനി ചിലര് എത്തിയില്ല എന്ന് പറയണ്ട, എല്ലാവരും നേരത്തെ എന്നെ കൂടിയും വ്യവഹാരമൊക്കെ കഴിഞ്ഞ് എന്റെ ഭവനത്തിലേക്ക് ഇങ്ങോട്ട് വരിക, പിന്നെ ഇവിടുന്ന് ഒരുമിച്ചാവാൻ യാത്ര. എല്ലാവരെയും പറഞ്ഞ് എത്തുകയും ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ദുര്യോധനൻ ആ കുളിയും അത്താഴമൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നു. കിടന്നാ ഉറക്കം വരുമോ? ഇത് തന്നെയാ, എങ്ങനെ അവനെ അപമാനിക്കേണ്ട കവൻ കൃഷ്ണൻ, ആ ഏട്ട അവനെ എങ്ങനെ അപമാനിക്കേണ്ട. മലന്നു കിടക്കും കുറച്ചു നേരം, അത് കഴിഞ്ഞ ഒന്ന് ചെരിഞ്ഞ് കിടന്നു നോക്കും, പിന്നെ ഒന്ന് ഇങ്ങോട്ട് ചെരി കമന്ന് കിടക്കും, ഇടയ്ക്കൊന്ന് എണീറ്റ് നടക്കും. എങ്ങനെയായാലും ഉറക്കം വരില്ല. വിചാരം മുഴുവൻ എന്താ? കൃഷ്ണനെ അപമാനിക്കുക, കൃഷ്ണനെ അപമാനിക്കുക, അതെങ്ങനെയാ വേണ്ടത്? അതിനിടയിലാണ് ആ ഭേരിയുടെ ശബ്ദമൊക്കെ കേട്ടപ്പോ, ഇത്രയൊക്കെ ആയോ സമയം, പ്രഭാതായേക്കണു, ഇനിയിപ്പോ കിടന്നുറങ്ങാനുള്ള നേരമൊന്നുമില്ല, എന്നാ കുളിക്കാൻ പുറപ്പെടാൻ നിശ്ചയിച്ച് കുളിക്കാൻ അങ്ങനെ പുറപ്പെട്ടു. അതുകൊണ്ട് എന്തായി? ആ കുളിയും തേവാരൊക്കെ വിസ്തരിച്ചെന്നതരായി. പ്രത്യൂഷകൃത്യങ്ങളൊക്കെ ഭംഗിയായിട്ടങ്ങേ നിർവഹിക്കാൻ സാധിച്ചു. അതിന്റെ ശേഷം സൗവരാദ്യൈ സേവിതാഭൂഷ, സൗവരാദ്യന്മാരാൽ സേവിതനായിട്ട് ആത്മഭൂഷണനായി, സർവാഭരണ വിഭൂഷിതനായി തീർന്നു ദുര്യോധനൻ. അമാവനായിട്ടുള്ള ശകുനിയും മറ്റെല്ലാവരും ഉണ്ട്, അവരോടുകൂടി അതികേയമായിട്ട് അലങ്കരിച്ചു. എന്താ കേയമായിട്ട് അലങ്കരിച്ചു? സാധാരണ പതിവുള്ളതല്ലേ ഇപ്പൊ അലങ്കാരമൊക്കെ, പിന്നെ എത്ര പറയണോന്നാണെങ്കിൽ പതിവിനേക്കാൾ കൂടുതൽ, പതിവിലധികം നിഷ്കർഷിച്ചു. കൃഷ്ണൻ സഭയിൽ വരുന്ന ദിവസം തന്റെ പ്രൗഢി അവനൊന്ന് മനസ്സിലാക്കിക്കോട്ടെ നിശ്ചയിച്ചിട്ട് ആ കേയമായിട്ടുള്ള കിരീടം, രത്നങ്ങളൊക്കെ പതിച്ചിട്ടുള്ള കിരീടം, ആ ഘടകം, കേയൂരം, പട്ടാമ്പരം, ആ സർവാഭരണ വിഭൂഷിതനായി എന്ന് വേണം പറയാൻ. അതൊക്കെ കഴിഞ്ഞ് മറ്റുള്ളവരെയും പ്രതീക്ഷിച്ച് അവിടെ നിപ്പായി. എന്താ അത്? ആരും കാണാനില്ലല്ലോ. ഇങ്ങനെ ആയാൽ എങ്ങനെ? ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ സമയത്ത് വേണ്ടേ? കൃഷ്ണൻ വരുന്നതിന് മുമ്പ് സഭയിൽ എത്തണമെന്ന് പറഞ്ഞതാ, നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഒരാളെയും കാണാനില്ല. വാസ്തവത്തിൽ അമാന്തായിട്ടല്ല, ദുര്യോധന്റെ പരിഭ്രമം കൊണ്ട് മറ്റുള്ളവരെ അമാന്തിച്ചു തോന്നിയതാ. അപ്പോഴേക്കും ഓരോരുത്തരായി വന്നു തുടങ്ങി. ആ എന്താ കാരണം താൻ അവിടെ പോയി ഇങ്ങനെ കൂടിയേക്കണത്? മറ്റുള്ളവരെയും കൂടി ഉത്സാഹിപ്പിക്കേണ്ട ആളല്ലേ, എങ്ങനെ അമാന്തായാലോ? ഇല്ല, അതിന് നേരം. എന്താ നേരം ആയിട്ടില്ല? ബാക്കിയുള്ളവരൊക്കെ എവിടെ? പുറപ്പെട്ടിട്ടുണ്ട്. പുറപ്പെടേ. എപ്പോഴാ അങ്ങനെ എത്താ? വലിയ താമസില്ല, പരിഭ്രമിക്കണ്ട, അപ്പോഴേക്കും എത്തിക്കോളും. അപ്പോഴേക്കും ഓരോരുത്തരായി ഇങ്ങനെ വന്നു തുടങ്ങി. എന്നാ ഇനി പുറപ്പെടാം, പുറപ്പെടാന്ന് പറഞ്ഞു ദുര്യോധനൻ നോക്കി. നോക്കിയപ്പോഴാ ദുര്യോധനൻ കേമായിട്ട് വേഷമൊക്കെ കെട്ടി പുറപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. മറ്റുള്ളവരൊന്നും അത്ര ഇല്ലേനും. ആ ഇങ്ങനെ ആയാ പറ്റില്ലല്ലോ. ഞാൻ കേമായിട്ടൊക്കെ വേഷം കെട്ടി സഭയിൽ ചെന്നിരിക്കുക, എന്റെ കൂടെ മുമ്പിലും പിന്നിലും ഒക്കെ ആയിട്ട് നടക്കേണ്ട ആൾക്കാരാ ഇവരൊക്കെ. ഇങ്ങനെ ഒന്നേ കിട്ടിയല്ലോ ഇപ്പൊ വേഷം, അത്ര സുഖമൊന്നുമില്ല കേട്ടോ. നല്ല കസവും കൊണ്ടോ കേവായിരുന്നില്ല കേമായിട്ടുള്ളത്. അതൊക്കെ പറ്റൂലോ. ആരാ അവിടെ? ദേഹത്തിന് നല്ലൊരു വസ്ത്രം കൊടുക്കാം, ആ കാലിമത്തെ സാധനം ഒന്ന് അവിടെ അഴിച്ചു വെച്ചേക്കും. അതിങ്ങനെ മുമ്പിൽ കാണുമ്പോ ഒരു സുഖക്കുറവുണ്ടേ, ഇവിടെ നിലവൊക്കെ അതിന് പാകത്തിനുള്ളതാണ്, എന്നാലും കാര്യമില്ല, അതിങ്ങനെ അഴിച്ചു വെച്ചാൽ ഒരു സുഖമുണ്ട്. അയച്ചോളൂ, മരിക്കൊന്നും വേണ്ട. ഒരു സഭയിലൊക്കെ ഇരിക്കുമ്പോ അതിന്റെ ഒരു സമ്പ്രദായത്തോടെ ആയിക്കോട്ടെ. ആരാ അവിടെ? അദ്ദേഹത്തിന് നല്ലൊരു പട്ടാമ്പരം. എന്താ വേണ്ട? ഉത്സാഹമായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. എന്താ മനസ്സിലായിട്ടൊന്നല്ല, കൂടി നേരത്തെ തന്നെ വന്ന് മുമ്പിൽ തന്നെ കൂടിയിട്ടുണ്ട്. അത്രയല്ലോ, ഇനിയിപ്പോ സഭയിൽ വന്നാലും മുമ്പിൽ തന്നെ ഈ വകക്കാരെയാണ് അപ്പൊ അധികം ശ്രദ്ധിക്കേണ്ടതേ. അവരെ ബഹുമാനിക്കന്നെ വേണമെന്നുള്ള അവസ്ഥ എപ്പോഴാ തരം മാറുക അറിയില്ലല്ലോ. ഇദ്ദേഹത്തിന് എന്താ വേണ്ട വെച്ചാ കൊടുക്കും, ഒരു കിരീടം തന്നെ ആവാല്ലേ. ആ എന്താ അപ്പൊ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? ഒരു രത്നഹാരത്തിന്റെ കുറവുണ്ട് കേട്ടോ. ആരാ അവിടെ? ഇദ്ദേഹത്തിന് ഒരു രത്നഹാരം. ആയിക്കോട്ടെ കേമ അവിടെ. എന്താ എന്തോ വേണമെന്നുള്ള ഛായയിൽ കാലൊക്കെ ഉറപ്പിച്ചിരിക്കണ്ടല്ലോ, എന്താ അവിടെ വേണമെന്നോ തരണം എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ അവർക്കൊക്കെ എന്തൊക്കെയാ വേണ്ടെച്ച ഒന്ന് അന്വേഷിച്ചോളൂ കേട്ടോ. വേണ്ടത് അങ്ങോട്ട് കൊണ്ടു കൊടുത്തോളൂ, ഉത്സാഹിക്കേണ്ട ആളാ. എല്ലാവരുടെയും കാര്യം ശ്രദ്ധിക്കണേ പറഞ്ഞില്ല എന്ന് വേണ്ട. ഇങ്ങനെ മറ്റുള്ളവരുടെ കാര്യവും ശ്രദ്ധിച്ചു. അതിന്റെ ശേഷം ആസ്ഥാനീം പ്രാപ്യ, ആസ്ഥാന മണ്ഡപത്തെ പ്രാപിച്ചു, കൗരവ സഭയെ പ്രാപിച്ചു ദുര്യോധനൻ. എങ്ങനെയുള്ളത് ആ സഭ? നൃപ വൃഷഭൃതാം, അധികേമന്മാരായിട്ടുള്ള രാജാക്കന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതാണ് ആ കൗരവ സഭ, ഭാരത സഭ. ആ സഭയിലേക്ക് ദുര്യോധനൻ അങ്ങോട്ട് പ്രവേശിച്ചു. അതിന്റെ ശേഷം അദ്ദേഹം എന്താ ചെയ്തത്? ഗാംഗേയൻ മുഖ്യനായിട്ടുള്ളവര് നമസ്കരിച്ചു. ഗാംഗേയൻ ഗംഗാപുത്രനായിട്ടുള്ള ഭീഷ്മര്, ഭീഷ്മ പിതാമഹനെ ആദ്യം വന്ദിച്ചു. എന്താ അദ്ദേഹത്തിനെ വന്ദിച്ചത്? അവിടെ ഉള്ളതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള്, പൂജ്യനായിട്ടുള്ള ആള് ആരാ? സംശയമില്ലല്ലോ, പിതാമഹൻ തന്നെയാണല്ലോ. അദ്ദേഹത്തിനെ ആദ്യം പ്രണമിച്ചു. അതിന്റെ ശേഷം മറ്റേ ആചാര്യന്മാരെയും അച്ഛനെയും വന്ദിച്ചിട്ടുണ്ടായി.
ധൃതരാഷ്ട്ര മഹാരാജാവിനെ അത് പറഞ്ഞുകൊണ്ടാ നമസ്കരിച്ച്. അച്ഛാ ഇനി ദുര്യോധനന്ദാ അങ്ങനെ നമസ്കരിക്കണോ? കാഴ്ചയില്ലല്ലോ, പറഞ്ഞില്ലെങ്കിൽ ആരാന്ന് മനസ്സിലാവില്ല. അപ്പോ ഉറക്കെ നല്ല ശബ്ദത്തിൽ തന്നെ പറഞ്ഞിട്ട് അച്ഛാ ഇനി ദുര്യോധനന്ദാ അങ്ങനെ നമസ്കരിക്കണോ? അത് കഴിഞ്ഞപ്പോ ധൃതരാഷ്ട്ര മഹാരാജാവ് പറയണ്ടായി, ഉണ്ണി ആ ഭദ്രാസനം അലങ്കരിക്കും. ഇത് കഴിഞ്ഞിട്ട് ദുര്യോധനു അത് തന്നെ ഉണ്ടായത്, സ ഭദ്രാസനം അലമകരോൽ. അദ്ദേഹം ഭദ്രാസനത്തെ അലങ്കരിച്ചു. ആ ഭദ്രാസനം അലങ്കരിക്കുകയുണ്ടായത് ദുര്യോധനൻ. നിജ പിതൃവച സ അച്ഛന്റെ വാക്ക് ഹേതുവായിട്ട് അച്ഛനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞല്ലോ. ഉണ്ണി പോയി ആ ഭദ്രാസനം അലങ്കരിക്കൂ. ആ അച്ഛൻ പറഞ്ഞാൽ സേക്കാണ്ടിരിക്കാൻ നിർത്തിയില്ല. അലങ്കരിക്കാൻ അച്ഛൻ പറഞ്ഞപ്പോ ഒന്ന് മുഷിയേം ചെയ്തു. ഭദ്രാസനം അലങ്കരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരു സിംഹാസന ഭദ്രാസനം അത് അലങ്കരിക്കണം. ഏ ഇതിനിപ്പൊ ഞാൻ തന്നെ വേണോ? പരിചാരകര് ധാരാളമുള്ള സ്ഥലം, അവരെ കൊണ്ട് വല്ലതും ചെയ്യിച്ചാൽ പോരെ. എന്നാൽ ആരെ അവിടെ ഇതൊന്ന് അലങ്കരിക്ക, അച്ഛൻ പറഞ്ഞു അലങ്കരിക്കാൻ എന്ന് പറഞ്ഞ് വേറൊരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അലോക്യവും മറ്റുള്ളവർ കേൾക്കുന്നുണ്ടത്. ഇത്രയൊക്കെ ഉള്ളൂല്ലേ, അച്ഛൻ പറഞ്ഞപ്പോ കേൾക്കാണ്ട് കേൾക്കുന്നുല്ലേ. അദ്ദേഹത്തിനോട് അലങ്കരിക്കാൻ പറഞ്ഞിട്ട് വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുക ചെയ്തതെന്ന് പറയാൻ ഇട വരും. ഇനിയിപ്പൊ എന്തായാലും അച്ഛനല്ലേ, പറഞ്ഞാ കേൾക്കാണ്ടിരിക്കണ്ട എന്ന് നിശ്ചയിച്ച് കുറച്ച് പൂവൊക്കെ കൊണ്ടുവന്ന ഒരു മാലയൊക്കെ കെട്ടി ആ സിംഹാസനത്തിൽ തൂക്കി അലങ്കരിച്ചു. അങ്ങനെ അലങ്കരിച്ചു എന്നാണോ പറഞ്ഞതിന്റെ സാരം? അതല്ല. പിന്നെയോ ദുര്യോധനൻ ആ സിംഹാസനത്തിൽ ഇരുന്നു എന്നുള്ളൂ അതിന്റെ അർത്ഥം. പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ, ഇരുന്നു എന്ന് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ ഉപവിഷ്ടനായി എന്ന് പറയാം, ആസനസ്ഥനായി എന്ന് പറയാം. ഇത് അലങ്കരിച്ചു എന്ന് പറഞ്ഞ് കാരണമുണ്ട്. അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരുന്നപ്പോ അത് ആ സിംഹാസനത്തിന് ഒരലങ്കാരമായി തീർന്നു. അതാ അങ്ങനെ പറഞ്ഞത്. ഈ അലങ്കരിക്കണത് എന്തിനു വേണ്ടിയിട്ടാ? ഉള്ള ശോഭയെ വർദ്ധിപ്പിക്കാൻ, സൗന്ദര്യത്തിനെ വർദ്ധിപ്പിക്കാൻ. അത് വസ്തുക്കളായാലും അതെ, മനുഷ്യരായാലും അതെ, അലങ്കാരം ഉള്ളതിനെ വർദ്ധിപ്പിക്കാനാ. ഇവിടെ അതന്നെ ഉണ്ടായത്. ദുര്യോധനന്റെ അതിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഏയ് ഇദ്ദേഹം തന്നെയാണ് കേട്ടോ അവിടെ ഇരിക്കേണ്ടത്, യാതൊരു സംശയമില്ല. ആ ഇരുന്ന് കഴിഞ്ഞപ്പോ ആ സിംഹാസനത്തിന്റെ ശോഭയും കൂടിയും വർദ്ധിച്ചു എന്നാ തോന്നുന്നത്. അത്രത്തോളം യോഗ്യത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ദീപ്യമാന, ഏറ്റവും ദീപ്യമാനാണ് ദുര്യോധനൻ, അതി തേജസ്വിയാണ്. ഒരു കുറവും ഇല്ലാത്ത ആളാ ദുര്യോധനൻ. അദ്ദേഹത്തിന് ഒരു ന്യൂനത വേണമെങ്കിൽ പറയാവുന്നത് എന്താ? കൃഷ്ണവിരോധിയാണ് എന്ന് ഒഴിച്ച്, അതും പാണ്ഡവരോടുള്ള വിരോധം കാരണമാണ്. അല്ലാതെ കണ്ട് യാതൊരു കുറവുള്ള ആളല്ല ദുര്യോധനൻ. ആ ഇരുന്ന് കഴിഞ്ഞപ്പോ ഏയ് സംശയിക്കണ്ട, ഇദ്ദേഹം തന്നെയാണ് ഇവിടെ ഇരിക്കേണ്ടത് എന്നേ തോന്നുന്നു. അതാണ് ആ സിംഹാസനത്തെ അലങ്കരിച്ചു എന്ന് പറഞ്ഞത്. നീ എങ്ങനെയാണ് അദ്ദേഹം ആ സിംഹാസനത്തിൽ ഇരുന്നതെന്നാണെങ്കിൽ, അംഗാധിരാജസ്കന്ധാസംഗി, അംഗരാജാവായിട്ടുള്ള കർണന്റെ ചുമല് കയ്യും വെച്ചുകൊണ്ടായിരുന്നു ദുര്യോധന്റെ ഇരിപ്പ്. അതെന്താ പതിവായിട്ട് അങ്ങനെയാണോ പതിവ്? ദുര്യോധനൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ കർണനെ അടുത്തുള്ള ചിരുത്തി കർണന്റെ ചുമല് കൈ വെച്ചിരിക്കുക അല്ല. പിന്നെയോ അന്ന് കൃഷ്ണൻ വരുന്ന ദിവസ ദുര്യോധന്റെ ഇഷ്ടനായിട്ടുള്ള ഏറ്റവും അടുത്ത ആളാരാ? സംശയമില്ല, കർണൻ തന്നെയാണല്ലോ. അപ്പൊ പല കാര്യങ്ങളും കർണനോട് ആലോചിക്കേണ്ടതുണ്ട്. പതിവായിട്ട് കർണൻ ഇരിക്കുന്ന സ്ഥാനമുണ്ട്, അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടാവും. പിന്നെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏയ് കർണ ഒന്ന് വരും, ഒരു കാര്യം ചോദിക്കട്ടെ, വിളിച്ചു വരുത്തണം, അത് ബുദ്ധിമുട്ടാവും. എന്നാൽ വേറൊരു കാര്യം ചെയ്യാം, ഒരു സിംഹാസനം കർണ ആ ദുര്യോധന്റെ അടുത്തിട്ട് അതിന് വിളിച്ചിരുത്താം. കർണ അന്ന് ഇവിടെ ആയിക്കോളൂ എന്ന് പറഞ്ഞ് ഇരുത്താം, തന്റെ കാര്യമൊക്കെ സാധിക്കും. പക്ഷേ മറ്റുള്ളവർക്ക് അലോഗ്യവും. ദുര്യോധന് കർണനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവർക്കൊന്നും അത്ര ബഹുമാനമില്ല. സൂതപുത്രൻ അത്രേ, ദുര്യോധനുള്ള ഭയം കാരണം പേടി കാരണം ആരും പരസ്യമായിട്ട് പറയണില്ല എന്നുള്ളൂ. അപ്പൊ അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ആക്ഷേപം, ഞങ്ങൾ ഇത്രയും യോഗ്യരായിട്ടുള്ള ക്ഷത്രിയർ ഇവിടെ ഉള്ളപ്പോ ആ സൂതപുത്രനെ അടുത്ത് വിളിച്ചിരുത്തി എന്ന് പറയാൻ ആളുണ്ടാവും. എന്നാ വേറൊന്നും ചെയ്താൽ മതി, കർണ ഇവിടെ നിൽക്കൂട്ടോ കുറച്ചു നേരം, എന്റെ അടുത്തുണ്ടാവണേ, ഇവിടെ നിന്നോളൂ എന്ന് പറയാം. അപ്പൊ കർണന് മുഷിയും, ഏ എന്നെ വെറും സേവനായിട്ടാ കണക്കാക്കിയേക്കണത് അല്ലേ എന്ന് കർണന് മുഷിയും. അപ്പോ കർണന് മുഷിയരുത്, മറ്റുള്ളവർക്ക് ആക്ഷേപാവരുത്, തന്റെ കാര്യം സാധിക്കുകയും വേണം. അതിനാണ് തന്റെ സിംഹാസനത്തിൽ തന്നെ വിളിച്ചിരുത്തിയത്. അപ്പൊ ആക്ഷേപം കൂടുതലേ ചെയ്യാം, അർദ്ധാസനം നൽകി ആദരിച്ചു എന്നല്ലേ പറയാ. അത് പറയാണ്ടിരിക്കാനുള്ള ഒരു യുക്തിയായിരുന്നു ഈ കൈ ചുമല് കൂടെ വെച്ചത്. കൈ ചുമല് കൂടെ വെച്ചാൽ അങ്ങനെ പറയില്ലേ, ദുര്യോധനെ അറിയാൻ പറയില്ല. എന്താ അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിയുമ്പോഴാവും സഭാവാസികൾ ഇത് കാണും, ആരാണോ അവിടെ, എവിടെ ആ സിംഹാസനത്തിൽ മഹാരാജാവിന്റെ, അവിടെ മഹാരാജാവോ അല്ലാണ്ട് ആരാ കയറിയിരിക്കുക? എടോ അതല്ല അദ്ദേഹത്തിന്റെ ആ കൂടെ ആരാ കൂടെ? ആ അത് കർണൻ. കർണനോ? ആ അംഗരാജാവ് കർണൻ കേട്ടിട്ടില്ലേ, മഹാരാജാവിന്റെ സുഹൃത്താ. എടോ മഹാരാജാവ് ഇരിക്കുന്ന സിംഹാസനത്തിൽ കർണനെ ആ സൂതപുത്രനെ എന്തിനാ ഇരുത്തിയത്? അതൊന്നും ചോദിക്കേണ്ടതോ,
മഹാരാജാവിന്റെ ഇഷ്ടനല്ലേ അദ്ദേഹത്തിന് എവിടെയെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഇരുത്തിക്കോട്ടെ. മഹാരാജാവിന് ഇഷ്ടം പോലെ ഇരുത്താച്ചാൽ അത് മഹാരാജാവിന്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്കേ പാടുള്ളൂ. ഇത് രാജ്യസദസ, അവിടെ ചില സമ്പ്രദായമൊക്കെ ഉണ്ട്. അല്ലാത്തപ്പോ വേണമെങ്കിൽ തലയെ കയറ്റി വെച്ചാലും നിരോധമില്ല, ഇവിടെ അത് പാടില്ല. അപ്പളാ വേറൊരാള്, ഏയ് താൻ ചൂണ്ടി എടുക്കൊന്നും വേണ്ട, സൂക്ഷിച്ചു നോക്കിയ കാര്യം മനസ്സിലാവും. അത് മഹാരാജാവ് അർദ്ധാസനം കൊടുത്തതുമല്ല, അവിടെ ഇരുത്തിയതുമല്ല. പിന്നെയോ മഹാരാജാവിന്റെ കൈ എവിടെ? മഹാരാജാവിന്റെ കൈ സ്വത എവിടെ ഉണ്ടാവാച്ച അവിടെ ഇടോ. അതല്ലാതെ ഇപ്പൊ എവിടെയാ വെച്ചേക്കണത്? ആ വെച്ചേക്കണത് അത് കർണന്റെ ചുമല്ല. ആ അതാ പറഞ്ഞത്, മഹാരാജാവ് അർദ്ധാസനം നൽകിയതുമല്ല, ആദരിച്ചതുമല്ല. എന്താ ഉണ്ടായെന്നുള്ള കാര്യം എനിക്ക് ആ ഇരിപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്താ അത്? മഹാരാജാവിന് അവിടെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോ കൈ ഒന്ന് പൊക്കി വെക്കണം തോന്നി. രാജാക്കന്മാരല്ലേ, എപ്പോഴാ എന്താ തോന്നുക പറയാൻ പറ്റില്ല. തോന്നിയാൽ അത് അപ്പൊ സാധിക്കുകയും വേണം. സാധിച്ചു കൊടുക്കേണ്ട ഭാരം ആരുടെ? സേവന്മാരുടെ. കർണനെ ഒന്ന് നോക്കി, ഒന്ന് കണ്ണോണ്ട് കാണിച്ചു. കർണന് കാര്യം മനസ്സിലായി, മഹാരാജാവിന്റെ കൈ ഒന്ന് പൊക്കി വെക്കാനാണെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ സാധനം എടുത്ത് പൊക്കി വെക്കാനായിട്ട് കൊണ്ടുവരാൻ പുറപ്പെട്ടാൽ നേരം വൈകും, മഹാരാജാവിന് അലോക്യാവും. വേഗം എന്ത് ചെയ്തു? കർണൻ മഹാരാജാവിന്റെ അടുത്ത് വന്നു. ഉദ്ദേശം മനസ്സിലായില്ലോ, ഇങ്ങട് വെക്കാം, ചുമലൊന്ന് കാണിച്ചു കൊടുത്തു. മഹാരാജാവിന്റെ ആവശ്യം അതാണ്. അപ്പൊ ഇരിക്കുന്ന ആളുടെ കയ്യ് ചുമലിൽ സ്വീകരിക്കണമെങ്കിൽ നിന്നാ പറ്റില്ല, ഒന്നുകൂടെ ഒപ്പിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് താണു കൊടുക്കണം. അപ്പൊ കർണൻ ഒന്ന് കുനിഞ്ഞു കൊടുത്തു. ഇങ്ങട് വെക്കാം. സംശയമൊന്നും ഉണ്ടായില്ല, മഹാരാജാവ് കയ്യ് കർണന്റെ ചുമലിൽ വെച്ചു, അതായിരുന്നു ആവശ്യം. ആ കയ്യ് വെച്ചു. വെച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോ കർണൻ വിചാരിച്ചു, ഒന്ന് വെച്ച് കുറച്ച് കഴിഞ്ഞാൽ കൈ എടുക്കുന്ന വിചാരിച്ച്. മഹാരാജാവ് കർണന്റെ ചുമലിൽ കൈ വെച്ചപ്പോ നല്ല സുഖം. ഏയ് എന്നാ ഇവിടെ കുറച്ച് ഇരിക്കട്ടെ, നല്ല വിസ്താരമുള്ള നല്ല മാംസമായിട്ടുള്ള ചുമല്, നല്ല സുഖം, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന് നിശ്ചയിച്ചു. മഹാരാജാവ് കയ്യൊക്കെ ഒന്ന് ഇളക്കി അവിടെ ഇങ്ങോട്ട് വെച്ചു. എടുക്കാൻ ഭാവം ഇല്ല. കർണൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന, എടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ കർണൻ അബദ്ധായി. ഇരിക്കുക, കൂട്ടത്തിൽ ഇരിക്കുകയാണ് വെച്ചാൽ വിരോധമില്ല, നിൽക്കുകയാണെങ്കിലും അപകടമില്ല. ഇത് ഇരിക്കുമല്ല, നിൽക്കുമല്ല. ഭാരം നല്ലോണം ഉണ്ടേനി മഹാരാജാവിന്റെ കയ്യാണ് കല. ഇത് അപകടാവും തന്നെയാ തോന്നണത്. ഇത് ഇങ്ങനെ അത്ര നേരം ഒന്നും നിൽക്കാൻ പറ്റില്ല, വീഴണ ലക്ഷണം തന്നെയാണ്. മറിഞ്ഞു വീണാൽ അപകടാവും. എവിടെയെങ്കിലും ഒന്ന് പൃഷ്ഠം ഇരിക്കൊന്നും വേണ്ട, ഒന്ന് തട്ടിച്ചാൽ മതി. എന്നാ കുറച്ചൊരു ആശ്വാസം ഉണ്ടായിരുന്നു. അതിനിപ്പോ വേറെ ഒരു പേടം കൂടി കാണാനും ഇല്ല, ഇവിടെ നിന്ന് മാറാനും നിവൃത്തിയില്ല. നോക്കിയപ്പോ മഹാരാജാവിന്റെ സിംഹാസനം മാത്രമേ അവിടെ കാണാറുള്ളൂ. ഒന്ന് നോക്കി മഹാരാജാവിനെ, ശ്രദ്ധ അവിടേക്കല്ലാന്ന് കണ്ടപ്പോ വിഴനേക്കാൾ ഭേദം നീ ശകാരിച്ച അപ്പൊ മാറാം, അല്ലെങ്കിൽ ആ പൃഷ്ഠം ഒന്ന് തട്ടിച്ചേക്കാൻ നിശ്ചയിച്ചു. ആ പീഠത്തിന്റെ സിംഹാസനത്തിന്റെ മൂലയില് വതുക്കെ ഒന്നങ്ങട്. എന്തൊരു സുഖാപ്പോ, വീഴാനുള്ള കാര്യം ഉറപ്പായി. ആശ്വാസമായി, സമാധാനായി. പേടിയുണ്ടായിരുന്നു മഹാരാജാവ് ശകാരിക്കോന്ന്. ശകാരിച്ചാ മാറാൻ നിരീക്ഷിച്ചാ, ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടപ്പോ ധൈര്യായി. എന്നാപ്പ അത്ര വിഷമിച്ചിരിക്കണം എന്തിനാ, ഒന്നുകൂടി അങ്ങടായിക്കോട്ടെ. സുഖണ്ടോ, എന്ത് സുഖം ഈ സിംഹാസനത്തിൽ ഇരിക്കാറിയോ? ഇതുവരെ തരായിട്ടില്ല ഏതെങ്കിലും കയറി ഇരിക്കാനേ, ഇപ്പോഴേ തരായി. അങ്ങനെ വെറുതെ അല്ല മഹാരാജാവ് ഇതൊന്നും മാറാണ്ട കൂടിയേക്കുന്നത് അല്ലേ. നല്ല സുഖം എപ്പോഴും തരാവണതല്ലാതെ ഈ സിംഹാസനത്തിൽ ഇരിക്കാൻ എപ്പോഴും ഒന്നും പറ്റില്ല. കാരണം കാര്യപ്പോ മഹാരാജാവിന്റെ സുഹൃത്താണ്, തോഴനാണ്, സഖാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. സഖാവിന് ഒരു കാലത്തും വലിയ സിംഹാസനത്തിൽ ഒറ്റയ്ക്ക് കയറി ഇരിക്കാൻ തരാവില്ലല്ലോ. പിന്നെ ഇങ്ങനെയേ പറ്റുള്ളൂ. എങ്ങനെ? കയ്യ് താങ്ങിയാലെങ്കിലും കൂട്ടത്ത് കയറി ഇരിക്കാൻ പറ്റുമോ നോക്കാം. അവസ്ഥ അതാണല്ലോ, താങ്ങിയാലും വിരോധമില്ല, കൂട്ടത്തിൽ ഇരിക്കാലോ നിരീക്ഷ. കാരണം മഹാരാജാവാണെങ്കിലോ കാര്യമൊക്കെ മനസ്സിലായി. കർണന്റെ അമ്പടകള, അവൻ സൂത്രത്തിൽ കയറി കൂടിയേക്കാ. ഏതായാലും ഇപ്പോ എനിക്ക് അവനെ കൊണ്ട് ആവശ്യമുണ്ട്, എന്റെ കയ്യ് താങ്ങേണ്ട ആവശ്യമുണ്ട്. ആയിക്കോട്ടെ നിരീക്ഷിച്ചു, കണ്ടില്ല നടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോ മഹാരാജാവ് അർദ്ധാസനം നൽകി ആദരിച്ചതല്ല, അല്ല. അപ്പൊ മഹാരാജാവിന്റെ സുഹൃത്താണോ, തോഴനാണോ, സഖാവാണോ കർണൻ എന്ന് പറഞ്ഞു? എന്ത് സഖാവ്, ഇത്രയ്ക്കൊക്കെ ഉള്ളു, വെറും സേവൻ, കയ്യ് താങ്ങാനുള്ള യോഗ്യത തന്നെ ഉള്ളൂ എന്ന് മറ്റുള്ളവർ ധരിക്കുന്നു. കർണന് സന്തോഷാവും, തന്നെ അർദ്ധാസനം നൽകി ആദരിച്ചു. കർണന് സന്തോഷാവും, മറ്റുള്ളവർക്ക് ആക്ഷേപാവില്ല, തന്റെ കാര്യവും സാധിക്കും. അതിനാണ് കർണന്റെ ചുമല് കൈ വെച്ചിരുന്നത്. നീ അവിടെ ഇരുന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? വാണിയും ആദര, വാണിയെ ആദാനം ചെയ്തു, വാക്കുകളെ എടുത്തു. സിംഹാസനത്തിൽ ഇരുന്നതിന്റെ ശേഷം ആദ്യമായിട്ട് ചെയ്തത് അതാ, വാക്കുകളെ എടുക്കുക. വാക്കുകളെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറെ വാക്ക് കൊണ്ടുവച്ചിരുന്നു, ഒരു ഉരുളിയിൽ തന്നെ ധാരാളം വാക്ക് അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇരുന്ന് കഴിഞ്ഞ് അതൊന്ന് രണ്ട് കൈകൊണ്ട് നിറച്ച് വാരിയും എടുത്തു. ഇങ്ങനെ വാക്കുകളെ എടുത്തു എന്നാണോ പറഞ്ഞതിന്റെ സാരം? അല്ല. പിന്നെയോ വാക്കുകളെ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്തിനാ വാക്കുകളെ എടുത്തു എന്ന് പറയുന്നത്? പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോരെ?
പോരാ. എന്താ അത്? പിന്നീട് ദുര്യോധനൻ പറഞ്ഞ വാക്കുകള് അത്രയും സൂക്ഷിച്ചായിരുന്നു, ഓരോ വാക്കും അത്രയും സൂക്ഷിച്ചിട്ടാ പ്രയോഗിച്ചത്. എന്തെങ്കിലും പറയല്ല ഉണ്ടായത് എന്നർത്ഥം. വള്ളി പുള്ളി ദീർഘം വിസർഗം വിടാണ്ടെ സ്വീകരിക്കേണ്ടത് തന്നെയാണ് പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങള്. അത്രയും ഗൗരവത്തോട് കൂടിയിട്ടായിരുന്നു അത് ആ വാക്കുകളെ എടുത്തു എന്ന് പറഞ്ഞത്. അതങ്ങനെ വേണം. ഈ രാജാക്കന്മാരൊക്കെ ആവുമ്പോ, രാജാക്കന്മാരെ എന്ന് വെക്കേണ്ട, അധികാരസ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ആരാണെങ്കിലും അവരുടെ വാക്കും പ്രവൃത്തിയും ഒരുപോലെ ശ്രേഷ്ഠമാവണല്ലോ. ആ ഗൗരവത്തോട് കൂടിയിട്ടുള്ളതാവണം, അല്ലെങ്കിൽ അപകടമാവും. പെട്ടെന്ന് ചില ആൾക്കാരുടെയൊക്കെ കഥ ഇവിടത്തേക്ക് കേൾക്കാല്ലേ, ഇല്ലേ? രാജാക്കന്മാര് തന്നെ ഇല്ലല്ലോ, ആക്ഷേപല്ല, മന്ത്രിമാരെ ഉള്ളു. അതിലിപ്പൊ പറയാണ്ടിരിക്കുക ഭേദല്ലേ. ഒരു മഹാകേമന്റെ കാര്യം പ്രഭാതമായി കഴിഞ്ഞാൽ പ്രദോഷം വരെ ഒരൊറ്റ കാര്യമുള്ളൂ. എന്താ? അന്യരെ അസഭ്യം പറയാം, വേറെ യാതൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ആദ്യം അവിടെ ഉണർന്നെണീറ്റാ ഇന്ന് ആർക്കൊക്കെ വേണ്ടത്, ആരെയൊക്കെയാ ശകാരിക്കേണ്ടതെന്നാ. ശകാരം എന്ന് പറഞ്ഞാൽ തന്നെ പോരാട്ടോ, അസഭ്യം എന്ന് വേണം പറയാനല്ല. എന്നാൽ അത് കേമത്തായിട്ടാ, അത് എന്റെ സമ്പ്രദായം അങ്ങനെയാന്നാ. അതിപ്പോ എല്ലാവരും സമ്മതിക്കുന്നുണ്ട് കേട്ടോ. പിന്നിപ്പൊ എന്താന്ന് വെച്ചാൽ ശീലായി കഴിഞ്ഞപ്പോ പിന്നെ ആർക്കും ആക്ഷേപമില്ലേ. ആരെയാ പറഞ്ഞത്? അതായത് അതെയോ, എന്നാ കണക്കാക്കൊന്നും വേണ്ട കേട്ടോ. ആ വിദ്വാൻ ദുർബില അപ്പുറവും പറയും, കണക്കാക്കണ്ട, ഇന്നത് വിളിക്കാന്നൊന്നുമില്ല, ശ്വാനൻ മാർജാര് ഇന്നതെന്നൊന്നുമില്ല, എന്ത് വേണമെങ്കിൽ ആവാന്നായിട്ടുണ്ട്. പക്ഷേ ഒന്നും ആലോചിക്കുന്നില്ല. ആരായി പറയണത്? സാധാരണ ഒരാളാച്ചാ അപകടമില്ല, ഒരു മന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകള് അതുപോലെയുള്ളതേ വരാൻ പാടുള്ളൂ. ഇതുപോലെയുള്ളതല്ല വേണ്ടത്. അതെന്താ? മറ്റുള്ളവർക്കും കൂടിയും പാഠമാവേണ്ടതാണ് ഇവരുടെ. ഇവരെ കണ്ടിട്ടാണ് മറ്റുള്ളവർ ശീലിക്കുക. അപ്പോ ആരാണെങ്കിലും അത്, രാജാവാണെങ്കിലും അതെ, ശ്രേഷ്ഠായിരിക്കണം, ഗൗരവത്തോട് കൂടിയിട്ടായിരിക്കണം. പറയുന്നത് പോലെ പ്രവർത്തിക്കാനും പ്രവർത്തിക്കുന്നത് പറയാനുമുള്ള സാമർഥ്യം വൈഭവം ഉണ്ടാവണം. ദുര്യോധനൻ അതിശക്തനാണ്. ആ ദുര്യോധന്റെ വാക്കുകളും അതെ, പിന്നീട് പറഞ്ഞ കാര്യത്തിന്റെ ഗൗരവം ആലോചിച്ച് അത്രയും സൂക്ഷിച്ചിട്ട് തന്നെയാ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി എന്താ അദ്ദേഹം സഭാവാസികളോട് പറഞ്ഞേനല്ലേ? ഭാരദ്വാദശകേന ശാസന നിരാകർത്ത ജഗത്യാമിതി. ഭൂപ അല്ലേ ഭൂപന്മാര്, അല്ലേ രാജാക്കന്മാര്, ശൃണുത, നിങ്ങൾ ശ്രവിക്കണം. അല്ലേ രാജാക്കന്മാര്, നിങ്ങൾ എല്ലാവരും ശ്രവിക്കണം, കേൾക്കണം. ഈ പറയാനുള്ളത് അങ്ങോട്ട് പറഞ്ഞാ പോരെ, കേൾക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? കേൾക്കണോ വേണ്ടത് കേൾവിക്കാരായിട്ടുള്ള ഞങ്ങൾ നിശ്ചയിച്ചോളാന്നാണെങ്കിൽ അത് പോരാ. ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാ. അല്ലേ രാജാക്കന്മാരെ, നിങ്ങൾ എല്ലാവരും ശ്രവിക്കണം. ഈ കേൾക്കണം എന്ന് പറയൽ തന്നെ പല തരത്തിലാവാം, ഇല്ലേ? എങ്ങനെയാ? അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയണം നിരീക്ഷിച്ചാ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുള്ളത്. പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ദയവായി കേക്കണേ. അങ്ങനെ ഇങ്ങനെ നടക്കുന്നവരോടാട്ടോ പറയണത്. സമയമൊക്കെ മാറ്റി ഇപ്പോഴൊക്കെ ആക്കി തന്നെ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാ. കേട്ടാ കൊള്ളാം, കേൾക്കാൻ കുറച്ച് ആളുണ്ടാവണമെന്ന് നല്ല മോഹം ഉണ്ടായിരുന്നു. അത് തരാതും ചെയ്തുള്ള കാര്യം പറയാലോ, സന്തോഷമായി. ഇനിയിപ്പോ ഒന്നും കൂടി വേണ്ടു, എല്ലാവരും കേക്കണേ, ഒരപേക്ഷയാണ് കേട്ടോ. ഇങ്ങനെ അപേക്ഷയായിട്ടാവാം. ഇതല്ലാണ്ട് വേറൊരു തരണ്ട്, ഏയ് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭാവമുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേക്കാം, കേട്ടില്ലെങ്കിലും എനിക്ക് വലിയ ആക്ഷേപമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് പറയും, അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പക്ഷേ ആവർത്തിക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല കേട്ടോ, ഇപ്പോഴേ പറഞ്ഞേക്കാം. അപ്പോ വേണമെങ്കിൽ കേൾക്കാം, കേട്ടില്ലെങ്കിലും വിരോധമില്ല. ഇത് രണ്ടുമല്ലാതെ എന്റെ മറ്റൊരു മാർഗമുണ്ട്. അതെ, ഞാൻ ചില കാര്യങ്ങളൊക്കെ പറയാൻ ഭാവമുണ്ട്, അത് നിങ്ങൾ എല്ലാവരും ആദ്യന്തം സശ്രദ്ധം സനിഷ്കർഷം കേൾക്കണം, കേട്ടോളണം. അഥവാ ആരെങ്കിലും കേൾക്കാൻ ഭാവമില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കും. ശാസനയായിട്ട് ഈ മൂന്നാമത്തെ മാർഗമായിരുന്നു ദുര്യോധന്റെ, കേട്ടോളണം. ഓ, മഹാരാജാവിന് നിർബന്ധമാണെങ്കിൽ കേട്ടേക്കാം, ഏതായാലും മുമ്പിൽ വന്ന് കൂടുകയും ചെയ്തു. ഈ ചെവിയെ കൂടെ കേട്ടിട്ട് ഇത് കൂടെ ഇങ്ങോട്ട് പൊക്കോട്ടെ, കേൾക്കണം എന്നല്ലേ ഉള്ളൂ എന്നാണെങ്കിൽ അങ്ങനെ വെറുതെ കേട്ടാ പോരാ. പിന്നെയോ, ആദരായി ശൃണുത, ആദരവോട് കൂടി വേണം കേൾക്കാൻ. എന്റെ വാക്കുകള് ആദരവോട് കൂടി കേൾക്കണം. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? ഒരാൾ ഇരുന്ന് കേൾക്കണ കണ്ടാൽ ആദരവോട് കൂടിയിട്ടാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ?
അപ്പൊ ഇരിപ്പൊക്കെ കണ്ടാൽ മുമ്പിൽ വന്ന് കൂടിയിട്ട് കണ്ടാൽ വലിയ ആദരവുണ്ടെന്നല്ലേ, അബദ്ധത്തിൽ മുമ്പിൽ വന്ന് കേട്ടു, ഇനി എണീറ്റ് പോവാൻ നിർത്തിയില്ലോ എന്ന് ചിരിക്കാനാ തോന്നുന്നത്. ഒരു ആദരവും ഉണ്ടായിട്ടല്ല. നാൽപ്പതാ, അവിടെയൊക്കെ ചില ആൾക്കാരുണ്ട് ഈ പിന്നിലൊക്കെ പോയിരിക്കുന്നത് കണ്ടാൽ വലിയ ആദരവൊന്നും ഇല്ലാന്നല്ലേ തോന്നാ, അങ്ങനെയൊന്നും അല്ലാട്ടോ, നല്ല ആദരവോട് കൂടിയിട്ടാണ് കേൾക്കുന്നത്. അപ്പോ ദാ നല്ലോണം ആദരവുള്ള ഒരാളാണ് കേട്ടോ, ഒന്ന് വഴി മാറി കൊടുത്തോളൂ, കുറച്ചു നേരമായി ആദരിക്കാൻ മോഹിച്ച് നടക്കാം. അപ്പൊ ഒരാൾ ഇരുന്ന് കേൾക്കണ കണ്ടാൽ അത് ആദരവോട് കൂടിയിട്ടാണോ അല്ലേന്നൊന്നും പറയാൻ സാധിക്കില്ല. പിന്നെ എങ്ങനെയത് മനസ്സിലാക്കാൻ പറ്റാന്നാണെങ്കിൽ പറഞ്ഞ കാര്യം കേട്ട് കഴിഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തി കണ്ടാൽ അറിയാം. അതാ ഇങ്ങനെ പറഞ്ഞത് അല്ലേ രാജാക്കന്മാര്, നിങ്ങളെല്ലാവരും എന്റെ വാക്കുകള് കേൾക്കണം. ഇനി എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളത് എന്നല്ലേ, ദൂതൻ ഉപഗത, ഒരു ദൂതന്റെ വരവുണ്ട് ഇന്ന് ഇവിടേക്ക്. എത്തൽ കഴിഞ്ഞിട്ടുണ്ട് അവിടെ, വലിയ താമസമല്ല, ഈ സഭയിലേക്ക് എത്തുകയും ചെയ്യും. ഒരു ദൂതൻ ഇന്ന് ഇങ്ങോട്ട് വരും. ഇതാ അത്ര കേമായിട്ട് പറയണം, കേക്കണം കേട്ടോളണം കേൾപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദൂതൻ വരുന്നുണ്ട്. സാധാരണ പതിവല്ലേ, ഒരു രാജ്യവും രാജധാനിയൊക്കെ ആവുമ്പോ അന്യസ്ഥലത്തു നിന്ന് ദൂതന്മാർ ഇങ്ങോട്ട് വരിക, ഇവിടുന്ന് അങ്കടയക്ക, ഇതൊക്കെ പതിവുള്ള കാര്യമല്ലേ. വിശേഷിച്ച് പറയണോന്നാണെങ്കിൽ ആരുടെ ദൂതനാണ് ഇന്ന് ഇവിടേക്ക് വരുന്നത് എന്നാ, ആരുടെ ദൂതന, പൃഥാജന്മൂത, പൃഥാജന്മാക്കളുടെ ദൂതനാണ് ഇന്ന് ഇവിടേക്ക് വരുന്നത്. പൃഥാജന്മാക്കള് കുന്തിപുത്രന്മാര്, ദുര്യോധനൻ പാണ്ഡവര് എന്ന് പ്രയോഗിക്കില്ല, പറയില്ലല്ലോ, പാണ്ഡുവിന്റെ പുത്രന്മാരല്ല തന്നെ വാദം, അതുകൊണ്ട് തന്നെ അവർക്കൊന്നും കൊടുക്കണ്ടെന്ന് നിശ്ചയിച്ചിട്ടുള്ളത്. ആ കുന്തിപുത്രന്മാരിലെ നാലഞ്ചു കൂറ്റന്മാര്, അവരുടെ ദൂതനാണ് നിങ്ങോട് വരുന്നത്. അവരുടെ ദൂതൻ ഇതിനു മുമ്പും ഇവിടെ വന്നിട്ടുണ്ടല്ലോ എന്നാണെങ്കിൽ ആരാണ് ഇന്ന് അവരുടെ ദൂതനായിട്ട് ഈ സഭയിലേക്ക് വരുന്നത്? ഗോപാലക, ആ ഗോപാലകൻ ഉണ്ടല്ലോ, അവനാണ് ഇന്ന് ഈ സഭയിലേക്ക് വരുന്നത്. ആ ഗോപാലകൻ എന്ന് പറയാൻ കാരണം എന്താ, അവനെ അറിയാതെ കണ്ട് ഇന്ന് ആരും ഇല്ല എന്ന് വേണം പറയാൻ, ലോകർക്ക് സകലർക്കും അവനെ അറിയാം. എന്താ അവന്റെ കേമത്തെ തന്നെ അറിയാം, സഗോപാലക, അവൻ തന്നെ ആ കൃഷ്ണൻ കൃഷ്ണൻ എന്നൊക്കെ പറയണില്ലേ, കാലികളെയും മേച്ച് പശുക്കളെയും മേച്ച് നടക്കണില്ലേ, ഒരു യാദവൻ വഷളൻ, അവൻ തന്നെ. യാദവരോളം വഷളന്മാരായിട്ടൊരു കൂട്ടര് ഭാരതത്തിൽ തന്നെ വേറെ ഇല്ല എന്ന് വേണം പറയാം. ഏ കേക്കാല്ലേ കഥകളെ, ഇത്രയും വഷളന്മാരായിട്ടൊരു കൂട്ടർ വേറെ ഉണ്ടോ സംശയം? അതിൽ ഏറ്റവും വഷളൻ ഏതാ? സംശയിക്കണ്ട, ഈ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയണോ തന്നെയാ, അവനെ പോലെ വഷളനായിട്ട് ഒരാൾ വേറെ ഇല്ല എന്ന് വേണം പറയാം. അവന്റെ സ്വഭാവം ആലോചിച്ചാ മതി, എന്താ മോഷണ, നല്ല ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയേക്കണു എന്നത്. ആ മുട്ടില് മുട്ടുകുത്തി നടക്കുന്ന കാലത്ത് തന്നെ അന്യഭവനങ്ങളിൽ പോയി വെണ്ണയും പാലും കട്ട് ഭക്ഷിക്കാം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചും കൂടി പ്രായമായി, സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നില്ല, സാധനം ഒന്ന് മാറി, സ്ത്രീകളെ കുളിക്കുന്നോടത്തുനിന്ന് വസ്ത്രങ്ങൾ അപഹരിക്കലായി. കുറച്ചും കൂടി പ്രായമായപ്പോ സ്ത്രീകളെ തന്നെ അപഹരിക്കാനായി. ഇത്ര വഷളനായിട്ട് വേറൊരാളില്ല എന്ന് വേണം പറയാൻ. ആ കൃഷ്ണനാണ് നിങ്ങോട് വരുന്നത്. ഇങ്ങനെ വഷളനായിട്ട് ഒരാളാണെങ്കിൽ അങ്ങനെ ഒരാൾക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണോ ഇത്? ഇതേതാ സ്ഥലം? കൗരവസഭ, ഭാരതസഭ, ലോകത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സഭ. ഈ സഭയിലേക്ക് ഒരു വഷളൻ ഇങ്ങനെ കയറി വരാൻ പറ്റുമോ എന്നാണെങ്കിൽ പറ്റും ആയിട്ടുണ്ട്. കാലത്തിന്റെ വൈഭവം എന്ന് വേണം പറയാൻ അല്ലേ. എന്താ ഇപ്പൊ ഭൂരിപക്ഷത്തിനാണല്ലോ വില. മഹാകേമനായിട്ടുള്ള ഒരാള് കേമൻ എന്ന് പറയാൻ നാലാളെ ഉണ്ടാവുള്ളൂ. അയാൾക്ക് ഒരു സഭയിലേക്കും പോവാനും പറ്റില്ല, അയാളെ എവിടേക്കും അയക്കൂല്ല. അറ് വഷളനായിട്ടുള്ള ഒരാളുടെ പിന്നിൽ ജയ ജയ പാടാൻ ആയിരക്കണക്കിന് ആൾക്കാരെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ അയാളൊക്കെ എവിടെയും പോവുകയും ചെയ്യാം, അയാളെ എവിടേക്കും അയക്കും എന്നായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ തന്നെ സഭയിലുള്ളവരൊക്കെ ഇപ്പൊ കേമന്മാരാന്ന് വല്ല വിചാരമുണ്ടോ? ഭാരത സഭയിലുള്ളവരൊക്കെ ഇപ്പൊ ശ്രേഷ്ഠന്മാരാണ്? അങ്ങനെയാണെങ്കിൽ ഒന്നും നിരീക്ഷണ്ടാട്ടോ, ഏത് വഷളന് വേണമെങ്കിൽ ചെല്ലാന്നായിട്ടുണ്ട്. അപ്പൊ സംശയിക്കാം, അങ്ങനെ വഷളനായിട്ട് ഒരാളാണെങ്കിൽ അയാളുടെ പിന്നാലെ ഈ അനുമതി ആള് കൂടണ്ടേ? അതിനൊരു കഴിവ് വേണ്ടേന്നാണെങ്കിൽ അതിന് ചില കഴിവൊക്കെ ഇതിനുണ്ട്. എന്താ? മായാമോഹിത മൂഢലോകലിധ പ്രൗഢി സ ഗോപാലക, മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങളായി കലിതയായിട്ടുള്ള പ്രൗഢിയോടുകൂടിയവനാണ് ഈ കൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി. മായ കൊണ്ട് മോഹിതങ്ങളായിട്ടുള്ള മൂഢലോകങ്ങള്, വിദ്ധികളായിട്ടുള്ള ജനങ്ങള്, ആ വിദ്ധികളായിട്ടുള്ള ജനങ്ങളാണ് കൃഷ്ണൻ കേമൻ കേമൻ എന്ന് പറയുന്നത്. ഇതിന് ചില മായാശക്തിയൊക്കെ ഉണ്ട്. ആ മായാശക്തിക്ക് അധീനരായിട്ടുള്ള കഥയുള്ളവരല്ലാട്ടോ, കഥയില്ലാത്ത വിഡ്ഢികളായിട്ടുള്ള ജനങ്ങള്, അവരാണ് കൃഷ്ണൻ കേമനാണ്. ഇപ്പൊ എന്തിനധികം പറയണു, ഭഗവാനാണ് എന്ന് പറഞ്ഞ് നാമം ചൊരിച്ചു കൂടിയിട്ടുണ്ട് എന്നാ കേൾക്കുന്നത്. ഇത്രയും വഷളനായിട്ട് ഒരാൾ വേറെ ഇല്ല. വഷളനാണെങ്കിലും അനവധി ആൾക്കാർ വിഡ്ഢികളാണെങ്കിലും എണ്ണത്തിനാണല്ലോ ബലം. അനവധി വിഡ്ഢികൾ കൂടി ഇയാൾ തന്നെയാ കേമൻ എന്നാണ്ട് പറഞ്ഞാൽ ഇപ്പൊ അവനും തോന്നിത്തുടങ്ങി താൻ കേമനാണോ എന്ന്. ആ കൃഷ്ണനാണ് ഇന്ന് ഇവിടേക്ക് വരുന്നത്.
വന്നോട്ടെ പൊക്കോട്ടെ അങ്ങനെ ഒരു വസ്ത്രം ഈ സഭയിലേക്ക് വരികയാണെങ്കിൽ ഇത്രയൊക്കെ പറയേണ്ട ആവശ്യം എന്തോന്നാണെങ്കിൽ എനിക്ക് അവൻ വരുന്നു എന്നല്ല നിങ്ങളോട് പറയാനുള്ളത്. പിന്നെയോ ആ പശുപാലൻ യോഗ്യന്മാരായിട്ടുള്ള ഭൂമിപാലന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ സഭയിലേക്ക് ഒരു പശുപാലൻ കടന്നു വന്നാൽ എന്താ ചെയ്യേണ്ടത് എന്നാ? എന്താ വേണ്ടത്? അപമാനിച്ച് ഇവിടുന്ന് അങ്ങോട്ട് അയക്കണം അല്ലെ? യോഗ്യന്മാരായിട്ടുള്ള ഭൂമിപാലന്മാരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഈ കൗരവ സഭയിലേക്ക് ഒരു പശുപാലൻ പൂസലില്ലാണ്ട് ഇങ്ങോട്ട് കടന്നു വന്നാൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അപമാനിച്ച് ഇവിടുന്ന് അങ്ങോട്ട് അയക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ആ കൃഷ്ണനെ ആരും മാനിക്കരുത്. മാനിക്കുക എന്ന് പറയുമ്പോ സാധാരണ എങ്ങനെയാ? ആ നേരത്തെ ആൾക്കാർ വന്നിരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആരെങ്കിലും കടന്നു വരികയാണെങ്കിൽ ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് ആദരിക്കുക. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു സമ്പ്രദായം. അപ്പോ അതുപോലെ കൃഷ്ണൻ വരുന്ന സമയത്ത് ആരും അവനെ മാനിക്കാൻ പാടില്ല. ഈ മാനിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ സഭയിലിപ്പോ ഒരു തരക്കാര് മാത്രമാവില്ലല്ലോ, പ്രതിപക്ഷവും ഉണ്ടാവുമല്ലോ. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് നല്ലതോ ചീത്തയോ നോക്കാണ്ട് എതിർക്കുക. അതാണല്ലോ ഇപ്പൊ പ്രതിപക്ഷത്തിന്റെ ഭാരമായിട്ട് വെച്ചേക്കുന്നത്. അത് ക്ഷാമല്ലാണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോ എണീക്കരുത് എന്ന് പറഞ്ഞാൽ സംശയമില്ല ഞാൻ എണീക്കും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. എല്ലാവരും ഇപ്പൊ പറഞ്ഞാൽ കേൾക്കുന്നവരായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ആരെങ്കിലും എന്റെ വാക്ക് കണക്കാക്കാണ്ട് എണീറ്റ് കൃഷ്ണനെ മാനിക്കാൻ പുറപ്പെട്ടാൽ അപ്രത്യുത്ഥാസ്യതി, ആരെങ്കിലും അവന് പ്രത്യുത്ഥാനം ചെയ്താൽ ഇരുന്ന സ്ഥലത്തുനിന്ന് എണീറ്റ് കൃഷ്ണനെ മാനിക്കാൻ പുറപ്പെട്ടാൽ അവരെ സമേബന്ധ്യ, അവനെ ഞാൻ ശിക്ഷിക്കും. ആരാണെങ്കിലും ശരി എന്റെ വാക്ക് കണക്കാക്കാതെ കൃഷ്ണൻ ഈ സഭയിൽ വരുന്ന സമയത്ത് സ്വസ്ഥാനങ്ങളിൽ നിന്ന് എണീറ്റ് അവനെ മാനിക്കാൻ പുറപ്പെട്ടാൽ അവരെ ഞാൻ ശിക്ഷിക്കും. എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. അല്ലെ രാജാക്കന്മാര്, സഭാവാസികളെ, നിങ്ങൾ എല്ലാവരും കേൾക്കണം. എന്ത്? കൃഷ്ണൻ വരുന്ന സമയത്ത് ആരും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കരുത്. അഥവാ ആരെങ്കിലും എണീക്കാൻ പുറപ്പെട്ടാൽ അവരെ ഞാൻ ശിക്ഷിക്കും. അറിയല്ലേ ഉള്ളൂ, ശിക്ഷിക്കുന്നല്ലേ ഉള്ളൂ. സാരല്ല, ആയിക്കോട്ടെ. ശിക്ഷ എന്ന് വെച്ചാൽ അത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓ, ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ചു ദിവസം വല്ല കാരാഗ്രഹത്തിലും കിടക്കേണ്ടി വരും. അതാണല്ലോ ഇപ്പൊ വലിയ ശിക്ഷയായിട്ട്. എന്തായാലും ഇപ്പൊ ഒരാള് വരുമ്പോ എണീറ്റു എന്നുള്ളതിന് ഇപ്പൊ ശിരച്ഛേദമൊന്നും ചെയ്യില്ല, ഉറപ്പാ. കാരാഗ്രഹത്തിൽ കുറച്ചു ദിവസമൊക്കെ കിടക്കേണ്ടി വരും, അത്രയല്ലേ ഉള്ളൂ. ഇപ്പൊ പുറത്തേക്കാ സുഖം, അകത്താന്നാ കേൾക്കണത്, പരമസുഖാന്നാ പറയണത്. ആ പുറത്ത് തരാവാത്ത കാര്യങ്ങളും കൂടി അകത്ത് വെച്ച് അനുഭവിക്കാൻ പറ്റുന്നതെന്നൊക്കെയാണ് കേൾക്കുന്നത്. യോഗ്യന്മാരെ അനവധി ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, ഭരിച്ചേരുന്നവരുൾപ്പെടെ ഇനിയും അനവധി ആൾക്കാർ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എപ്പോഴാ സമയമായാൽ എന്റെ കൂടെ ആയാൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. അത്ര സന്തോഷമായിട്ടാ പലരും. എന്താ, പുറത്ത് വെച്ച് അനുഭവിച്ചാൽ മറ്റുള്ളവരും അറിയും. അങ്ങനെയുള്ള കാര്യം അകത്ത് വെച്ച് തരാവുന്നൊക്കെയാണ് ഇപ്പൊ കേൾക്കുന്നത്. ആർക്ക് വേണമെങ്കിൽ കാരാഗ്രഹവാസം ആവാമെന്നായിട്ടുണ്ട്. ആ മന്ത്രിയോ സന്യാസിയോ, മന്ത്രിയും കഴിഞ്ഞിപ്പൊ തന്ത്രിക്കും വേണമെങ്കിൽ ആവാന്നായിട്ടുണ്ട്. ഇല്ലാന്ന് ഉറപ്പൊന്നുമില്ല കേട്ടോ, ഉറപ്പിച്ചങ്ങോട് പറയാൻ പറ്റില്ല. കേമത്തം ധാരാളം ഉണ്ട്. അതുകൊണ്ട് എപ്പോ വേണമെങ്കിൽ അകത്ത് കിടക്കാൻ ഒരുങ്ങിയിട്ടെന്ന് കേട്ടോ, ആക്ഷേപം പറയാൻ നിർത്തിയില്ല. അയ്യോ വല്ല കൂസലും ഉണ്ടോ? ഏ, ഞാനും അതിന് സർവഥാ യോഗ്യൻ തന്നെയാ. സമയമായാണ്ട് പറഞ്ഞാ മതി, ഞാൻ എവിടെച്ചാ വന്നോളാന്നുള്ള ഭാവത്തില്. അപ്പോ ആർക്ക് വേണമെങ്കിൽ കാരാഗ്രഹവാസം ആവാം. മാത്രല്ല, കുറച്ചു കാലം അകത്ത് കിടന്ന് പുറത്തു വന്നാൽ പണ്ടത്തേക്കാ കേമനാവാന്ന് പോയിട്ടുണ്ട് അല്ലേ. അധികം കാലമായിട്ടില്ല, മറക്കേണ്ട സമയമായിട്ടില്ല. ഒരു വിദ്വാന്റെ കഥ കേൾക്കണ്ടായില്ലേ? എന്താ, ആ പുറത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി കാരാഗ്രഹവാസമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ മന്ത്രിമാരല്ലേ ദാനം കൊണ്ട് സ്വീകരിക്കാൻ ചെല്ലത്? എങ്ങനെ എഴുന്നള്ളാം എഴുന്നള്ളാം. ആകെയുള്ള യോഗ്യത എന്താ? 8-10 കൊല്ലം കാരാഗ്രഹത്തിൽ കിടന്നു, അതന്നെയാ കേമത്തം. അല്ലാണ്ട് യാതൊരു കേമത്തം ഇല്ല. ആ എതിരേൽക്കാൻ പോകുന്നു ആഘോഷം, വേറെ യാതൊരു യോഗ്യത ഇല്ല. ആകെ അറിഞ്ഞിടത്തോളമുള്ള യോഗ്യത എന്താ? കാരാഗ്രഹവാസം. ഔ, അദ്ദേഹം ഉണ്ടായേ നീണ്ട 5-8 കൊല്ലാണ് കാരാഗ്രഹവാസം ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞപ്പോ മഹാകേമനായി. ഇനിയിപ്പതിലധികം കേമൻ ഇല്ല എന്നുള്ള അവസ്ഥയിലാ കൊണ്ടാടുന്നത്. അപ്പോ കാരാഗ്രഹവാസം എന്ന് വെച്ചാൽ പരിഭ്രമിക്കാനൊന്നുമില്ല. മാത്രല്ല, കുറച്ചു കാലമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാ എവിടെ ആയിരുന്നു? കുറച്ചു കാലമായിട്ട് കാണണ്ടായില്ലല്ലോ. ഇല്ല, ഇവിടെ ഉണ്ടായിരുന്നില്ല. എവിടെ? അമ്മാത്ത, അമ്മാത്തോന്നോ തറവാട്ടിലോന്നോ, എങ്ങനെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ കാരാഗ്രഹത്തില്. ആ കാരാഗ്രഹത്തിലാ, മുമ്പ് ഉണ്ടായിട്ടില്ലേ. അപ്പൊ എത്ര തവണയായിട്ടുണ്ടാവും? കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ഒരു 10 തവണയായിട്ടുണ്ട് തീർച്ച. ആ 10 തവണ കാരാഗ്രഹവാസം ഉണ്ടായിട്ടുണ്ടോ? ഓ, എന്നാ താൻ തന്നെയാണ് കേട്ടോ അടുത്ത മന്ത്രി, സംശയിക്കേണ്ട. അതാണ് മാനദണ്ഡം അല്ലേ. ആ 10 സംവത്സരം അല്ലെങ്കിൽ 1 സംവത്സരം 6 മാസം 6 ആഴ്ച ഒരു വിനാഴിക ഒന്നുമില്ലെങ്കിൽ അതിന്റെ മുമ്പ് കൂടെയെങ്കിലും നടന്നു എന്ന് പറയണം, എന്നാലേ മന്ത്രി ആവുള്ളൂ എന്നുള്ള അവസ്ഥ. അപ്പൊ കാരാഗ്രഹവാസം പരിഭ്രമിക്കാനൊന്നും ഇല്ല എന്ന് വെച്ചാൽ അതല്ല എന്റെ ശിക്ഷ. പിന്നെയോ, ആ ചമ്മട്ടി കൊണ്ട് 101 അടി മുക്കാലി കെട്ടിയിട്ട്, അതുമല്ല. ദ്രവ്യം കൊണ്ടുള്ള ശിക്ഷ ഞാൻ നിശ്ചയിച്ചിട്ടുള്ളത്, ദ്രവ്യം കൊണ്ടുള്ള ശിക്ഷയും. അതെന്ത് ശിക്ഷ? ആരാണോ കൃഷ്ണൻ വരുമ്പോ എന്റെ വാക്ക് കണക്കാക്കാതെ എണീക്കണത്,
സമേ സുവർണം ദാസ്യതി, അവരോരോരുത്തരും എനിക്ക് സ്വർണം തരണം, അതാ എന്റെ ശിക്ഷ. എന്റെ വാക്ക് കണക്കാക്കാതെ കൃഷ്ണനെ മാനിക്കാൻ പുറപ്പെട്ടാൽ അവരോരോരുത്തരും എനിക്ക് സ്വർണം തരണം, അതാണ് ഞാൻ നിശ്ചയിച്ചിട്ടുള്ള ശിക്ഷ. അപ്പോഴും ചിലരെണീറ്റൂന്ന് വരും, പലതരക്കാരാണല്ലോ, എല്ലാവരും ഇപ്പൊ വിരോധമേ ബഹുമാനമുള്ളവരൊന്നും ആയിക്കൊള്ളുന്നില്ല, കൃഷ്ണനെ ഭക്തിയുള്ളവർ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോ ചിലരെണീറ്റൂന്ന് വരും. പിറ്റേ ദിവസം എന്താ അവിടെ എന്താ തലയിൽ കയ്യൊക്കെ വെച്ച് കൂടിയിരുന്നത്, എന്തായാലും ലഹിച്ചിട്ടുണ്ടോ, എന്താ കൊണ്ടുവന്നിട്ടുണ്ട്, ആരേ ആളെയല്ല, സാധനോ, എന്ത് സാധന, സ്വർണം, തട്ടാനല്ല, ഇവിടെ തരാനായിട്ട് കൊണ്ടുവന്നതാ. അതല്ല ചോദിച്ചത്, താൻ ആഭരണം പണിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സ്വർണ്ണപ്പണിക്കാരനാണോ എന്ന്. അല്ല, ഞാൻ ഇന്നലെ കൃഷ്ണൻ വന്നപ്പോ എണീറ്റു. ഓ, ശിക്ഷ അല്ലേ, അതെ, ഞാൻ ഇവിടെ വെക്കാം, ഇവിടെ കൊണ്ട് വെച്ചു. ഇതെന്താ അതിന്റെ ഇടയിൽ കൂടെ ഏറ്റിക്കൊണ്ടുവന്നത്, സ്വർണം തന്നെ തോന്നിട്ടോ, നല്ലോണം നല്ല കണത്തിലുണ്ട്. അപ്പഴാ വേറൊരാള്, എന്താ ഞാനും കൊണ്ടുവന്നിട്ടുണ്ട് സ്വർണം, അതെ, അവിടെ വെച്ചോളാം, വെച്ചിട്ടുണ്ട്, സ്വീകരിക്കണം. ഇനിയിപ്പോ തന്നെ സ്വീകരിക്കാൻ വേണോ, അല്ല സ്വർണം സ്വീകരിക്കണം, അതവിടെ വെച്ചാലല്ലേ സ്വീകരിക്കാൻ പറ്റുള്ളൂ, വെച്ചിട്ടുണ്ട്, ഇനി എടുത്താ മതി. എടോ ആദ്യം അതവിടെ വെക്കുക, എന്നിട്ടല്ലേ എടുക്കുക. അല്ല വെച്ചിട്ടുണ്ട്, ഇവിടെ ഒന്നും കാണാനില്ലല്ലോ, താൻ ഭോസ്റ്റ് പറയരുത്. അല്ല സൂക്ഷിച്ചു നോക്കിയാ കാണാം, സൂക്ഷിച്ചു നോക്കിയാലോ, എനിക്ക് കണ്ണിന് സൂക്ഷ്മക്കുറവൊന്നുമില്ല. അല്ല ഈ വിരലിന്റെ അറ്റത്തേക്ക് നോക്കിയാ കാണാം, എടോ അതെന്താ സ്വർണ്ണ, നല്ല ശുദ്ധമായിട്ടുള്ളത്, ഒട്ടും മാറ്റി കുറവില്ല. ഇതിലിപ്പോ എത്ര ഉണ്ടാവും, കൃത്യമായിട്ട് നോക്കി നോക്കിയിട്ടില്ല. എന്തായാലും ഒരു കുന്നിക്കുരുവിന്റെ പത്തിലൊന്ന് തീർച്ചയായിട്ടും ഉണ്ടാവും, അത്രയുള്ളൂ. എത്ര വേണമെന്ന് പറഞ്ഞിട്ടില്ല, സ്വർണം വേണമെന്നല്ലേ പറഞ്ഞല്ലോ, എനിക്കിപ്പോ അത്രേ തോന്നിയുള്ളൂ. എന്നാരെങ്കിലും നിരീക്കുകയാണെങ്കിൽ അതും തരാവില്ല, ഞാൻ അതിനും വ്യവസ്ഥ നിശ്ചയിക്കുന്നുണ്ട്. ആരാണോ എന്റെ വാക്ക് കണക്കാക്കാതെ കൃഷ്ണൻ വരുമ്പോ കൃഷ്ണനെ മാനിക്കാൻ പുറപ്പെടുന്നത്, അവരോരോരുത്തരും 12 ഭാരം വീതം സ്വർണം കിട്ടു തരണം. ഞാൻ ഓരോരുത്തരേനും അളന്നും കിട്ടു മേടിക്കും, അല്ലേ രാജാക്കന്മാരെ? അതുകൊണ്ട് നിങ്ങൾ ആരും എണീക്കരുത്, അഥവാ എണീറ്റാൽ 12 ഭാരം വീതം സ്വർണം വേണം. 12 ഭാരം എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയോ, 12 നമുക്ക് പിന്നെ കൂട്ടി ഉണ്ടാക്കാം. ഒരു ഭാരം എത്രയാണെന്നറിയോ, ഇതിപ്പൊ ആകെ അവസ്ഥയോ അല്ലാത്തൊരു ഭാരം നിരീക്ഷിച്ചിരിക്കല്ലേ. കണക്കിന്റെ കാര്യമൊക്കെ മഹാപരിങ്ങല തോന്നുന്നു ആ ചെറുക്കിന് കാണുമ്പോ. ഭാരം എത്രയാ നിശ്ചയുണ്ടോ, ഞാൻ തന്നെ പറയാവും ഭേദം അല്ലേ. ഒരു ഭാരം എന്ന് പറഞ്ഞാൽ 20 തുലാൻ. ഇപ്പൊ സംശയം കൂടെ ഉണ്ടായത്, മുമ്പ് ഭാരം അന്വേഷിച്ചു പോയാൽ മതി, ഇനിയിപ്പോ തുലാൻ എന്താന്ന് അന്വേഷിക്കണം അല്ലേ. ഏതായാലും ഇപ്പൊ വിസ്തരിക്കാൻ സമയമില്ല, പ്രായമായിട്ടുള്ളവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ നിശ്ചയം തായിന്ന് വരും. അല്ലേ സഭാവാസികളെ, രാജാക്കന്മാരെ, നിങ്ങൾ ആരും കൃഷ്ണൻ വരുന്ന സമയത്ത് ഇരുന്ന സ്ഥലത്ത് എണീറ്റ് കൃഷ്ണനെ മാനിക്കരുത്, അഥവാ ആരെങ്കിലും എണീറ്റാൽ അവരോരോരുത്തരും 12 ഭാരം വീതം സ്വർണം എനിക്ക് തരണം. ഇപ്പൊ സംശയിക്കുന്നുണ്ടാവും, ഈ ചെയ്യണ തെറ്റും ശിക്ഷയും തമ്മിലൊരു ബന്ധം വേണ്ടേ, കുറ്റവും ശിക്ഷയും തമ്മിലൊരു ചേർച്ച, ഒരാള് വരുമ്പോ എണീക്കണു എന്നുള്ളതിന് ഇത്ര കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ. 12 ഭാരം സ്വർണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിക്കാൻ പറ്റിയതല്ല, അപ്പൊ ഇത്ര കഠിനമായിട്ടുള്ള ഒരു ശിക്ഷ എന്നാണെങ്കിൽ കൃഷ്ണൻ വരുമ്പോ എണീക്കണേനല്ല ഈ ശിക്ഷ. ശാസന നിരാകർത്ത, ശാസനയെ നിരാകരിക്കുന്നതിനാണ് കൃഷ്ണൻ വരുമ്പോ എണീക്കരുത് എന്നുള്ളത്. ദുര്യോധന്റെ ശാസനയാ, രാജശാസനയാ, അപ്പൊ എണീറ്റാൽ അത് രാജ്യദ്രോഹ കുറ്റ, അതിനുള്ളതാണ് ഈ ശിക്ഷ. അപ്പൊ രാജ്യദ്രോഹ കുറ്റത്തിന് സ്ഥിരമായിട്ട് 12 ഭാരം സ്വർണ്ണമാണോ ശിക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണെങ്കിൽ അല്ല. പിന്നെയോ, ഇന്നും കൃത്യമായിട്ട് ശിക്ഷ നിശ്ചയിക്കാത്ത ഒരു കുറ്റയുള്ളൂ, രാജ്യദ്രോഹം. അതാത് കാലത്തെ ഭരണാധികാരികൾക്ക് ഉചിതമായിട്ടുള്ള ശിക്ഷ സ്വീകരിക്കാന്ന ഇന്നിപ്പോ എങ്ങനെയാണ് തോന്നിയത്, നാളെ മറ്റൊരു തരത്തിലാവാം. അല്ലേ രാജാക്കന്മാരെ, നിങ്ങൾ ആരും ഇരുന്ന സ്ഥലത്ത് എണീക്കരുത്. ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ദുര്യോധന പക്ഷപാതികൾക്കൊക്കെ സന്തോഷമായി. അങ്ങനെ ആ തന്നെയാ വേണ്ടത്, ആ എഫെ അപമാനിച്ച് ഇവിടുന്ന് അങ്ങോട്ട് അയക്കണം. കുറച്ചു നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ നിന്ന് വേർത്തെ ആരും ശ്രദ്ധിക്കണില്ല എന്ന് കണ്ടാൽ അപമാനിതൻ അങ്ങോട്ട് ആയിട്ട് പൊക്കോളും. പിന്നെ പാണ്ഡവരുടെ കാര്യം പറയാനായിട്ട് വരൂല്ല, പാണ്ഡവരെ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെയാ വേണ്ടത്, അങ്ങനെ അവർക്ക് തോന്നിയത്. വേറെ ചിലരുണ്ട്, അവർക്കിപ്പോ കൃഷ്ണനെ അപമാനിക്കണം എന്നൊന്നുമില്ല, എന്നാൽ ദുര്യോധനൻ പറഞ്ഞത് കേൾക്കാണ്ട വയ്യാന്നുണ്ട്. അങ്ങനെയുള്ളവർ എന്താ നിരീക്ഷ, മഹാരാജാവിന് അങ്ങനെ അഭിപ്രായം വെച്ചാൽ അങ്ങനെ ആവാം, പിന്നെ എപ്പോഴെങ്കിലും കൃഷ്ണനെ കാണുമ്പോ പറയാം, യാ കൃഷ്ണ അലോചിയൊന്നും തോന്നരുത് കേട്ടോ, അന്ന് എണീക്കാത്തോണ്ട്. അന്ന് മഹാരാജാവ് പറഞ്ഞപ്പോ അങ്ങനെ കേൾക്കുന്നുള്ളൂ, വേണമെങ്കിൽ ഇപ്പൊ അതിന് പകരം ഞാൻ 2 തവണ ഇരുന്നിട്ട് എണീറ്റോളാം. അങ്ങനെയൊക്കെ നിരീക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. വേറെ ചിലരുണ്ട്, ഭഗവാനെ കാണാനായി മാത്രം സഭയിൽ വന്ന ആൾക്കാരുണ്ട്. ആ കൃഷ്ണനെ ഒന്ന് കാണുക, അദ്ദേഹത്തിനെ ഒന്ന് നമസ്കരിക്കുക, ഒന്ന് വന്ദിക്കുക, അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക എന്ന് നിരീക്ഷിച്ച് സാധാരണ സഭയിൽ വരാത്ത ആൾക്കാരും അന്ന് സഭയിൽ വന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ,
കൃഷ്ണനെ കാണാൻ വേണ്ടി. അങ്ങനെയുള്ളവർക്ക് ഇത് കേട്ടപ്പോ വല്ലാത്തതെന്നായി. മാത്രല്ല അവര് തമ്മിൽ ആലോചിച്ചു, തുറക്കായിരുന്നോ തോന്നുന്നത് തന്നെ, ആ ഇല്ല തല പൊക്കുണ്ട് ഞാൻ സംശയിച്ചു എന്ന സൂത്ര. കാരണം ഉറങ്ങാവുമ്പോ ശല്യമില്ലല്ലോ, കൃഷ്ണൻ വരുമ്പോ സുഖമായിട്ട് കിടന്നാണ്ട് ഉറങ്ങിയാ മതിയല്ലോ. അപ്പോ സ്വർണവും കൊടുക്കണ്ട, ഒന്നും വേണ്ട, പ്രേശം യുദ്ധമുള്ള പിശുക്കുള്ള കൂട്ടത്തിലാ. അതാ ഈ ഉണർന്നിരുന്നിട്ട് എണീറ്റില്ല എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ചോദ്യപ്പെടും, ആ അദ്ദേഹം എണീറ്റില്ല അല്ലേ എന്ന് ചോദിക്കും. അപ്പോ ഉണർന്നിരുന്ന കൃഷ്ണനെ ബഹുമാനമുള്ള കൂട്ടത്തിലാണ് എന്നും. അപ്പോ ദുര്യോധനൻ പറഞ്ഞത് കേൾക്കാണ്ടിരിക്കാൻ വയ്യേനും കൃഷ്ണനെ അപമാനിക്കാനും തന്നുണ്ട്, അത് ആരും അറിയാണ്ട് കഴിക്കുകയും വേണം, സ്വർണം കൊടുക്കാണ്ട്. അതിനുള്ള യുക്തിയ ഉറങ്ങാണിച്ച അയ്യോ കഷ്ടം, അദ്ദേഹം കാണാനിട്ടാണോ കേട്ടോ കൃഷ്ണ, വേണ്ട നിരീക്ഷിച്ചിട്ടൊന്നുമല്ല. അതാ ആള് കുറേശ്ശെ സൂത്രക്കാരനാണ്, ലുബ്ധ നല്ലോണമുള്ള കൂട്ടത്തിലാ, അറിയായേനും. എന്താ അപ്പൊ നിരീക്ഷിക്കണത്, കൃഷ്ണൻ വരുമ്പോ എണീക്കണമെന്നോ അതോ വേണ്ടാന്നോ? ഞാൻ ഒന്നും തീർച്ചയാക്കിയിട്ടില്ല എന്ന് വെച്ചാൽ അപ്പൊ എങ്ങനെയാ തോന്നണച്ചാ അതുപോലെ ചെയ്യും. അതെ ഇവിടെ എന്താ തീർച്ചയാക്കിക്കണ, കൃഷ്ണൻ വരുമ്പോ എണീക്കോ? എന്താ അങ്ങനെ ആകെ വെട്ടായിട്ടുള്ള പോലെ, എടോ ഞാൻ കൃഷ്ണൻ വരുമ്പോ എണീക്കും. അപ്പൊ സ്വർണം കൊടുക്കാൻ തീർച്ചയാക്കി, എന്റേന്ന് സ്വർണം വാങ്ങാൻ പുറപ്പെട്ടാൽ മഹാരാജാവെ തീർക്കുള്ളൂ. എനിക്ക് അത്രത്തോളം ഊറ്റണ്ടോ? എനിക്ക് ഊറ്റണ്ടായിട്ടല്ല, എന്റെ സ്വർണം ഇല്ലാഞ്ഞിട്ടാ. എന്ന് വെച്ചാൽ 12 ഭാരം പോയിട്ട് കാ പണത്തൂക്കം സ്വർണം എന്റേലില്ല. അപ്പൊ മഹാരാജാവിന് എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുപോട്ടെ, എനിക്ക് വിരോധമില്ല. ഇതൊക്കെ തന്നെ രാജാവ്, എന്ത് രാജാവ്, ഒട്ടാവട്ടത്തിൽ കുറച്ച് മണ്ണുണ്ട്, അത് വേണമെങ്കിൽ കൊണ്ടുപോട്ടെ, എന്നാലും ആക്ഷേപമില്ല. ഞാൻ കൃഷ്ണൻ വരുമ്പോ എണീക്കും. അവിടെ ഉണ്ട് ചിലരെ അല്ലേ കണക്കാക്കിയിട്ടല്ലേ, കാലുമ്പോ കാലൊക്കെ കയറ്റി വെച്ചാൽ ഞാൻ അബദ്ധത്തിനും കൂടിയും പൊങ്ങരുത് നിരീക്ഷിച്ചാ. കൃഷ്ണൻ വരുമ്പോ ഞാൻ അറിയാണ്ട ചാടി എണീക്കും കൂടി അരുത് നിരീക്ഷിച്ചാ ഇരിക്കണത് അല്ലേ. എന്താ ഇപ്പൊ നിരീക്ഷണത്, ഇങ്ങനെ കാല് വിറപ്പിച്ചോണ്ടൊന്നും ആയില്ലാട്ടോ, വിറപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. കൃഷ്ണൻ വരുമ്പോ എണീറ്റാൽ ശിക്ഷ ഉണ്ടാവും. എന്താ തലയൊക്കെ ചൊറിയണത്, എന്താ വേണ്ടെന്ന് ആലോചിക്കാം. അതെ അവിടെ ഇപ്പൊ എന്താ നിരീക്ഷണത്, ഞാൻ കൃഷ്ണൻ വരുമ്പോ എണീക്കും. അപ്പൊ സ്വർണം കൊടുക്കും? സ്വർണം കൊടുക്കൂല്ല. അപ്പോ തന്റേലും സ്വർണ്ണമല്ല, ഇതിൽ സ്വർണ്ണൊക്കെ ഉണ്ട്. അതെങ്ങനെയാണോ ശരിയാവുക, കൃഷ്ണൻ വരുമ്പോ എണീക്കുകയും ചെയ്യും, സ്വർണം കൊടുക്കൂല്ല, സ്വർണം ഉണ്ടേലും. അതിനൊക്കെയുള്ള വിദ്യ എനിക്ക് ഉണ്ടോ? ഭഗവാൻ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അങ്ങോട്ട് നിൽക്കും. താൻ തിരിച്ചല്ലേ, തനിക്ക് അങ്ങനെ തോന്നിയില്ലോ, അത് മതി. മറ്റുള്ളവരുടെ കാണുമ്പോ ഞാൻ ഇരിക്കാ തോന്നും, മഹാരാജാവ് അവിടെ നോക്കുമ്പോ ഞാൻ ഇവിടെ അങ്ങനെ ഞെളിഞ്ഞിരിക്ക. ഇരിക്കാന്ന് പറയണമെങ്കിൽ പൃഷ്ഠം എവിടെയെങ്കിലും സ്പർശിക്കണം. എന്റെ പൃഷ്ഠം തട്ടിയിട്ടില്ല, സംശയം ഉണ്ടെങ്കിൽ തട്ടി നോക്കാട്ടോ, എവിടെയും തൊട്ടിട്ടില്ല. അപ്പൊ ഞാൻ ഇരിക്കല്ല നിൽക്കുക. എന്നാൽ മഹാരാജാവ് നോക്കുമ്പോഴോ ഞാൻ ഇരിക്കാന്ന് തോന്നുകയും ചെയ്യും. ഞാൻ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കും, കടാക്ഷിക്കണേ ഈ മഹാവാദി രാജാവ് കാരണം എനിക്ക് ഇങ്ങനെ സാധിച്ചുള്ളൂ. അദ്ദേഹത്തിന് കാര്യമൊക്കെ മനസ്സിലായിക്കോളും. ഇങ്ങനെ ചില വിദ്യയൊക്കെ ഉണ്ടല്ലേ, പക്ഷെ അത്രയും നേരത്തെ എനിക്കൊക്കെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമെന്നാണോ സംശയം. സഭാവാസികളെ രാജാക്കന്മാര് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ ഭഗവാനെ മാനിക്കണം എന്നുള്ളവര്, ഭക്തിയുള്ളവര്, ഇത് സൂത്രാട്ടോ. കൃഷ്ണൻ വരുമ്പോ എണീറ്റാലല്ലേ ശിക്ഷയുള്ളൂ, നേരത്തേനെ അല്ല എനിക്കിരിക്കല്ലേ, പിന്നെ പോയാൽ ഞാൻ കാണില്ല എന്നൊന്ന് നിരീക്കണ്ടാട്ടോ, അതൊരു സൂത്ര. എന്താ കാര്യമൊക്കെ അനുഭവിക്കണം എന്തേലും ശിക്ഷയെന്ന് ഒഴിവാകും വേണം. അതാ ഈ അകലെ പോയിരിക്കുന്നത്, ഇവിടെ ഇരുന്നാ എന്തൊരു സുഖം അറിയോ, അടുത്ത് ധാരാളം സ്ഥലം എന്തേലും ഇവിടേക്ക് വന്ന് ഇരിക്കാവുന്നതേ ഉള്ളൂ. ഈ അവിടെ പോയി ഇരിക്കണതിന്റെ ഉദ്ദേശം തന്നെ അതാ. എന്താ അത്, കാര്യമൊക്കെ അനുഭവിക്കണം ശിക്ഷയെന്ന്. വേണ്ടാട്ടോ, അങ്ങനെ ശിക്ഷയെന്ന് ഒഴിവാക്കാൻ തീർച്ചിട്ടില്ല, തീർച്ചയാക്കിയിട്ടില്ല. കാണായൊന്നുമില്ല, ഞാൻ കാണും, എന്റെ കണ്ണ് പെടുകയും ചെയ്യും, ഇല്ലാന്ന് നിരീക്കൊന്നും വേണ്ട. ഇനിയിപ്പൊ വേറെ ഒന്നുണ്ട്, ഞങ്ങളൊന്നും ഇവിടെ അല്ലല്ലോ ഇരിക്കണം, കുറച്ച് അകലെയല്ലേ. അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും എവിടെ ഇരുന്നാലും ശിക്ഷ ഒരുപോലെ തന്നെയാ, പറഞ്ഞില്ലാന്ന് വേണ്ട. എന്താ അവിടെ ഒറ്റയ്ക്ക് പോയി കൂടിയിരിക്കുന്നത്, കാര്യം പറഞ്ഞേക്കാട്ടോ, ശിക്ഷ ഉണ്ടാവും. അവിടെ ഇരുന്നൊന്നും കാര്യമില്ല, അതിന്റെ മറവില്ല, അതിന്റെ അപ്പുറത്തേക്ക് ചാടി നിൽക്കാമെന്ന് നിരീക്കണ്ട. ഇവിടെ ഉണ്ടല്ലേ ചില ആൾക്കാരെ പിന്നിൽ വന്ന് കൂടിയേക്കാ, ശിക്ഷയെന്ന് ഒഴിവാവാൻ വേണ്ടി കൂടിയേ. നിങ്ങൾ ഇതിന്റെ ഉള്ളിലായാലും ശിക്ഷയുണ്ട് കേട്ടോ, കുട്ടികളൊക്കെ ഉണ്ട്, ഇത് അവിടെ ഇരുന്നോളൂ കേട്ടോ, ഇരുന്നോളൂ. കൃഷ്ണൻ വരുമ്പോ നിങ്ങൾ നേരത്തെ തന്നെ എണീറ്റ് നിൽക്കാണോ? കൃഷ്ണൻ വരുമ്പോ എണീറ്റാലല്ലേ ശിക്ഷയുള്ളൂ. മുൻകൂട്ടി തന്നെ എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ അതുമില്ല, ഇപ്പൊ എണീറ്റാലും അപ്പൊ എണീറ്റാലും എപ്പ എണീറ്റാലും ശിക്ഷയുണ്ട്, അത് നേരത്തെ തന്നെ പറഞ്ഞേക്കാം. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ് കർണനെ എന്താ കൈ നോക്കി കാണിക്കണം അവിടെ, ശിക്ഷിക്കേണ്ടാന്നാണോ അതോ ശിക്ഷ വേണ്ടേ വേണ്ടാന്നോ? ആ കർണനോടും പറഞ്ഞു ഉറപ്പിച്ചു ദുര്യോധനൻ, കർണ കർണ എന്താ മഹാരാജാവ്, ഒരു ശ്രദ്ധ വേണട്ടോ. അല്ല ഞാൻ ഈ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല, ചിലപ്പോ ചിലർ എണീറ്റു എന്നൊക്കെ വരും, എനിക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ല എല്ലാവരും, ഉള്ള കാര്യം പറയാലോ. അതുകൊണ്ട് ആരും കണ്ണുപെടാണ്ട് പോരുത്, ഒരാളെ കണ്ണുപെട്ടില്ലെങ്കിൽ 12 ഭാരം സ്വർണ്ണ നഷ്ടാവ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, ഈ ഭാഗമൊക്കെ ഒന്ന് താൻ മനസ്സിലാക്കിക്കോളൂ, ഇവിടെയൊക്കെ ഞാൻ നോക്കിക്കോളാം, ആ ഭാഗത്ത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ.
ഇവിടേക്ക് ഞാൻ തന്നെയാണ് ഭേദം, കാരണം നല്ലോണം ശ്രദ്ധിക്കേണ്ട കൂട്ടരാ ഈ ഭാഗത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ തന്നെ ആയിക്കോളാം. താ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി, ആരും കണ്ണുപെടാണ്ട് പോരില്ലാത്തുള്ള കാര്യം പറഞ്ഞേക്കാം. പിന്നെ ഇത് തനിക്കും ബാധക, അബദ്ധത്തിൽ ചാടി എണീറ്റും അല്ല, കണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം, ഞാനൊന്ന് അമർത്തിക്കോളാം, പൊങ്ങാണ്ട ഞാൻ മനസ്സിരുത്തിക്കോളാം. എന്നാലും താൻ മനസ്സിരുത്തണം, ശിക്ഷയെന്ന് ഒഴിവാവും നിരീക്കരുത്. സുഹൃത്താണെന്ന് പറഞ്ഞ് ഒഴിവാക്കൊന്നുമില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കണം. കർണനെ പറഞ്ഞുറപ്പിച്ചു. ആ സമയത്താണ് ഭഗവാൻ കൃഷ്ണൻ, അദ്ദേഹം അതെ തലേ ദിവസം അവിടെ എത്തി എന്ന് പറഞ്ഞല്ലോ, വിദുരഭവനത്തില് ദുര്യോധനന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ കൃഷ്ണനും തലേ ദിവസം ഉറക്കണ്ടായില്ല. എന്താ ദുര്യോധനന്റെ പോലെയുള്ള വിചാരം കൊണ്ടാണോ? അല്ല, പിന്നെയോ ആ വിദുരരുമായിട്ട് സംഭാഷണം ചെയ്ത് അവനവന് പറയാൻ ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരോട് പറഞ്ഞാൽ എത്ര നേരം വൈകിയാലും അറിയില്ലല്ലോ. ആ പാണ്ഡവരുടെ കഥകള് പറഞ്ഞു 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 പറഞ്ഞ് നേരം പ്രഭാതമായപ്പോഴാണ് ഇത്രയ്ക്ക് അയ്യല്ലേ സമയം, ഞാനീ കുളിക്കാൻ പുറപ്പെടാ, അങ്ങനെ ഉണ്ടായുള്ളൂ. ആ വിളിയും ദേവാലയത്തെ വിസ്തരിച്ചു കഴിഞ്ഞ് കൃഷ്ണനും സഭയിലേക്ക് പുറപ്പെട്ടു. ദുര്യോധനൻ സഭാവാസികളൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ ഇടയില് ദൂരെ നിന്ന് ശംഖനാദം കേട്ടു തുടങ്ങി ഭഗവാന്റെ എഴുന്നള്ളത്തിന്റെ. ആ സുജന ദുര്യോധനൻ ഒന്നും കൂടി കർണനോട് പറഞ്ഞു, കർണാ അവന്റെ വരവുണ്ട് തോന്നുന്നു കേട്ടോ, ചില ശബ്ദമൊക്കെ കേൾക്കാണ്ട് മനസ്സിരുത്തിക്കോളൂ കേട്ടോ, തിളക്കങ്ങളൊക്കെ കാണാണ്ട് ആരൊക്കെയാ എവിടേക്കാ എണീക്കാ നിശ്ചല്ല, അബദ്ധത്തിൽ ആരും കണ്ണുപെടാണ്ട് പോകരുത്. ഭഗവാൻ കൃഷ്ണൻ ആ സമയത്ത് സഭയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. എപ്രകാരായിരുന്നു അദ്ദേഹം സഭയിലേക്ക് പ്രവേശിച്ചതെന്ന് വെച്ചാൽ, ബാലാതപ്രേക്ഷതരംബരോയം ആനന്ദിതാശേഷ വിലോചനാബ്ജ രാജീമിവ പ്രാതരിനോ മുരാരി വൈചിത്ര വീര്യസ്യ സഭാം വിവേശ മുരാരി വിചിത്ര വീര്യനന്ദനന്റെ സഭയെ പ്രാപിച്ചു. മുരാരി മുരാന്തകനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചിത്ര വീര്യനന്ദനന്റെ സഭയെ പ്രാപിച്ചു. വിചിത്ര വീര്യനന്ദനൻ ധൃതരാഷ്ട്രര്, അതെന്താ അങ്ങനെ പറഞ്ഞത്, ദുര്യോധനന്റെ സഭ എന്നല്ലേ പറയേണ്ടത്, ധൃതരാഷ്ട്രരുടെ സഭയാണോ ആണെങ്കിൽ ദുര്യോധനന്റെ അല്ല സഭ, സഭാനാഥൻ ധൃതരാഷ്ട്ര, അദ്ദേഹത്തിന് കാഴ്ചയില്ലാത്തോണ്ട് പുത്രനെ കാര്യങ്ങൾ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സഭാനാഥൻ ആരാ? ധൃതരാഷ്ട്ര. മാത്രല്ല ആരായി വന്നിട്ടുള്ളത്? മുരാരി മുരാന്തകനാണ് അദ്ദേഹം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ദുര്യോധനെ കാണാനാണെങ്കിൽ അങ്ങോട്ട് ചെല്ലില്ല, ധൃതരാഷ്ട്രയെ കാണാനായിട്ട് അദ്ദേഹം വന്നത്. എന്താ ദുര്യോധനെ കാണാൻ ചെല്ലില്ല എന്ന് പറഞ്ഞത്? അദ്ദേഹം മുരാന്തകനാണ്, ദുഷ്ടനിഗ്രഹം, ദുഷ്ടന്മാരുടെ അടുത്തേക്ക് കൃഷ്ണനെ അങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ, എന്താ അവരുടെ കഥ കഴിക്കുക. അല്ലാതെ കണ്ട് ശത്രുക്കളുടെ അടുത്തേക്ക് അദ്ദേഹം ചെല്ലില്ല, ചെന്നാൽ അതിന്റെ ആവശ്യം എന്താ, വേറൊന്നുമല്ല അവരുടെ കഥ കഴിക്കാം. ഇവിടെ ഇപ്പൊ കൃഷ്ണൻ അങ്ങനെ ഒരു ഉദ്ദേശമില്ല, താനല്ല അതിനുള്ള ആള്, അതാണ് ദുര്യോധനെ കാണാനല്ല ധൃതരാഷ്ട്രയെ കാണാനാണ് എന്ന് പറയുണ്ടായത്. ഇനി എങ്ങനെയാണ് അദ്ദേഹം ആ സഭയിൽ പ്രവേശിച്ചതെന്നാണെങ്കിൽ, പ്രാത പ്രാചീം ഇന ഇവ, പ്രഭാത സമയത്ത് കിഴക്കേ ദിക്കിൽ ഇനൻ ആദിത്യൻ എങ്ങനെയാണ് ഉദിച്ചു പറഞ്ഞത് അതുപോലെയായിരുന്നു കൃഷ്ണൻ ഈ സഭയിലേക്ക് പ്രവേശിച്ചത്. പ്രഭാത സമയത്ത് ആദിത്യൻ ഉദിച്ചു വരുന്നത് പോലെ, സൂര്യൻ ഉദിച്ചു വരുന്ന പോലെയായിരുന്നു കൃഷ്ണൻ ഈ സഭയിൽ പ്രവേശിച്ചതെന്നാണ് പറഞ്ഞത്. സൂര്യൻ ഉദിച്ചു വരുന്ന പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ അതെങ്ങനെയാന്ന് ആദ്യം അറിയണം, സൂര്യൻ ഉദിക്കണത് കാണണം. കണ്ടിട്ടുണ്ടോ സൂര്യൻ ഉദിക്കണത്? കണ്ടിട്ടുണ്ടോ? കാണിക്കണ നടത്തുന്ന അതെങ്ങനെയാ കാണുക? ആ ഉദയ സമയത്ത് പുസ്തകത്തില് കയ്യും തിരിച്ച് കിഴക്കോട്ട് ആസനം കാണിച്ച് കിടന്നാ കാണാൻ വരാവില്ല, നേരത്തെ എണീക്കണം, എന്നിട്ട് കുളിക്കുക. ഇനിയിപ്പൊ കുളിച്ചിലേക്ക് കാലും മുഖമൊക്കെ ഒന്ന് കഴുകാൻ തന്നെ കഴിച്ചുകൂട്ടാം, ആ കിഴക്കോട്ട് ഒന്ന് നോക്കി നിന്നാ മതി. ഒരു ദിവസം കണ്ടാൽ പിറ്റേ ദിവസം തന്നെ ആ നേരത്തെ എണീക്കാൻ തോന്നും. എന്താ അത്ര മനോഹര ആ കാഴ്ച! ആ സമയത്ത് ആദിത്യന്റെ അവസ്ഥ എന്താ? ബാലാതപ്രേക്ഷതരാംബര, ബാലാതപം കൊണ്ട് പ്രേക്ഷതരമായിട്ടുള്ള അംബരത്തോട് കൂടിയവനാണ് ആദിത്യൻ. ബാലാതപം ഇളവയില്, പ്രേക്ഷതരം മനോഹരം, അംബരം ആകാശം, ഇളവയില് കൊണ്ട് മനോഹരമായിട്ടുള്ള ആകാശത്തോട് കൂടിയവനാണ് ആദിത്യൻ. എപ്പോ? ഉദയ സമയത്ത് അല്ലേ? ആ സുവർണരശ്മികള് മേഘപാളികളിൽ മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് അതിമനോഹര ആകാഴ്ച. ഉദിച്ചു കുറച്ചു കഴിഞ്ഞാൽ മധ്യാഹ്ന സമയമൊന്നും ആയാൽ നോക്കാൻ തന്നെ പറ്റില്ല കേട്ടോ, അപ്പോഴത്തെ അവസ്ഥയല്ല പറയണത്. രശ്മികൾക്ക് തീക്ഷണത വർദ്ധിച്ചാൽ നോക്കാൻ തന്നെ സാധിക്കില്ല, അപ്പോഴല്ല. പിന്നെ ആ ഉദിച്ചു വരുന്ന സമയത്ത് സുവർണരശ്മികളാണ്, അത് മേഘമാളികളിൽ മുഴുവൻ വ്യാപിപ്പിച്ചുകൊണ്ട് അതിമനോഹര. അപ്പോ ആ ആദിത്യനെ പോലെയാണ് കൃഷ്ണൻ പറഞ്ഞു. കൃഷ്ണനും അതുപോലെയാണോ? അതെ. ബാലാതപ്രേക്ഷതരാംബര, ബാലാതപ്രേക്ഷതരാംബരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണനും. ബാലാതപം പോലെ പ്രേക്ഷകരമായിട്ടുള്ള അമ്പരത്തോട് കൂടിയവനാണ് കൃഷ്ണൻ.
ബാലാതവം, ഇളവയിലെ പ്രേക്ഷകരം, മനോഹരം അമ്പരം വസ്ത്രം, ഇളവയിൽ പോലെ മനോഹരമായിട്ടുള്ള മഞ്ഞ പട്ട് ധരിച്ചാണ് ഭഗവാൻ പ്രവേശിക്കുന്നത്. ശ്യാമവർണനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ പീതാംബരധാരിയായിട്ട് ആ മഞ്ഞ പട്ടും ധരിച്ച് പ്രവേശിക്കുന്നത് കണ്ടാൽ എന്താ തോന്നുക? മേഘവാളികളിൽ മുഴുവൻ സുവർണലക്ഷ്മികളെ വ്യാപിപ്പിച്ചുകൊണ്ട് ആദിത്യൻ ഉദിച്ചു വരികയാണോന്ന്. അത്രയും മനോഹരമായിരുന്നു അത്. മാത്രല്ല, ആദിത്യൻ ഉദിക്കുമ്പോ പ്രകൃതിയിൽ കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഇല്ലേ. ആനന്ദിതാശേഷ വിലോചനാദ്യ, ആനന്ദിതങ്ങളായി അശേഷങ്ങളായിരിക്കുന്ന വിലോചനങ്ങളോടും അബ്ജങ്ങളോടും കൂടിയവനാണ് ആദിത്യൻ. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് കണ്ണുകൾക്കൊക്കെ ഉന്മേഷം വർദ്ധിക്കും ഇല്ലേ. ജീവികളിലേക്ക് കണ്ണുകള് ഉന്മേഷം കൊണ്ട് വിടർന്ന് വികസിച്ച് വശാവും ഇല്ലേ. അതുപോലെ താമരകളും വിരിയും. ആദിത്യൻ ഉദിക്കുമ്പോ താമരകൾ വിരിയ, ചന്ദ്രൻ ഉദിക്കുമ്പോ തൂമ്പ, അങ്ങനെയാണല്ലോ. അപ്പോ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ആ പ്രകൃതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്താ? താമരകളൊക്കെ വിരിയും. അതുപോലെ ആ ജീവികളിലേക്ക് കണ്ണുകള് ഉന്മേഷം കൊണ്ട് വിടർന്ന് വികസിച്ച് വശാവും. ആദിത്യനും കൃഷ്ണനും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. കൃഷ്ണൻ ഈ സഭയിൽ വന്ന സമയത്തും ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? ആനന്ദിതാശേഷ വിലോചനാദ്യ, അവിടെ ഇതൊക്കെ സംഭവിക്കുണ്ടായി. അവിടെയും താമരകൾ വിരിഞ്ഞു. ആ സഭയിലും ധാരാളം താമരകൾ വിരിഞ്ഞു എന്ന് വേണം പറയാൻ. കൗരവ സഭയിലെ ഭാരത സഭയിലും താമരകൾ നിറച്ചിങ്ങനെ വിരിഞ്ഞു എന്ന് വേണം പറയാൻ. അപ്പൊ അങ്ങനെ പറയാൻ പറ്റാത്ത കാലാലേ. ഇപ്പൊ സഭയിലെങ്ങനെ ഇപ്പൊ താമരകൾ വിരിയേ വിരിഞ്ഞത് കൊഴിയേ? പണ്ടത്തേക്കാ അവസ്ഥക്കാ ഭേദമേ ഉള്ളൂ. പണ്ട് സഭയില് അവിടെയും ഇവിടെ ഒന്നോ രണ്ടോ താമര വിരിഞ്ഞോ കൊഴിഞ്ഞു സംശയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മാറ്റം വന്നു കഴിഞ്ഞേ ആ സഭ നിറച്ചും താമരകൾ അങ്ങോട്ട് വിരിഞ്ഞു ധാരാളം. ഉദാഹരണം കൂടി പറയാൻ പറ്റില്ല, എന്നാലും ധാരാളം. അതോടുകൂടി ഒരു അബദ്ധം പറ്റി താമരപ്പൂവിന്. എന്താ? ഒരു അഹങ്കാരം. ഇനി വേറെ ഒരു പൂവും സഭയിൽ വിരിയാൻ പാടില്ല, താമരപ്പൂ മാത്രം അങ്ങോട്ട് വിരിഞ്ഞാ മതി എന്നൊരു തോന്നല്. അതോടുകൂടി എന്തായി? വിരിഞ്ഞു ഒക്കെ അങ്ങോട്ട് കൊഴിഞ്ഞു ഇല്ലേ. ഇപ്പൊ ഇനി ആദ്യം വിരിയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കണ്ട. എങ്ങനെയാപ്പോ വിരിയിക്കേണ്ട കൂട്ടത്തിലാണോ അതോ വേണ്ടാന്നുള്ള കൂട്ടത്തിലോ? വിരിഞ്ഞാ കൊള്ളാന്നുള്ള കൂട്ടത്തിലാണോ തോന്നുന്നുണ്ടല്ലോ. ഏതായാലും വിരിയോ കൊഴിയോ എന്നുള്ള കാര്യം പറയാറായിട്ടില്ല കേട്ടോ, സമയം ആവണേല്ലോ. ഞാൻ അങ്ങനെയുള്ള താമരകളാണോ ഇവിടെ വിരിഞ്ഞത്? അല്ല, വിലോചനാബ്ജ, വിലോചനങ്ങളാകുന്ന അബ്ജങ്ങളാണ് ഇവിടെ വിടർന്ന് വികസിച്ചു വെച്ചായത്. ആ സഭാവാസികളുടെ കണ്ണുകളാകുന്ന താമരകളാണ് ഇവിടെ വിടർന്ന് വികസിച്ചു വെച്ചായത്. എന്തുകൊണ്ട്? ആ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട്, ഭഗവാനെ കണ്ട സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് സഭാവാസികളിലെ കണ്ണുകളാകുന്ന താമരകള് വിടർന്ന് വികസിച്ചു വെച്ചായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ സഭയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ആ സമയത്ത് അവിടുത്തെ അവസ്ഥ എന്താ? രാജാക്കന്മാരോടൊക്കെ ദുര്യോധനൻ എണീക്കരുത് എന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താ അവിടെ ഉണ്ടായെന്നാണെങ്കിൽ, ആലോക്യൈനം പ്രതിഹതദൃശ തേജസാ ഭൂമിപാല ചേലുസ്ഥാനാദഗണിത നൃപോതിർണദണ്ഡ സമസ്ത സാവഷ്ടംഭസ്സജ ഗുരുപതി മൂഢധി പീഠദേശാൽ വിഭ്രഷ്ടോ ഭൂമിഷധിപതിത ക്ഷ്മാവലക്ഷേ വിലക്ഷ ഭൂമിപാലന്മാര് ഇദ്ദേഹത്തെ ആലോകനം ചെയ്തിട്ട് പ്രതിഹത ദൃക്കുകളായി തീർന്നു. ഭൂമിപാലന്മാരെ, രാജാക്കന്മാരെ, രാജാക്കന്മാരൊക്കെ കൃഷ്ണനെ കണ്ട സമയത്ത് പ്രതിഹത ദൃക്കുകളായി തീർന്നു എന്നാ പറഞ്ഞത്. ക്ഷണനേരത്തൊക്കെ കാഴ്ച തടസ്സപ്പെട്ടവരായി തീർന്നു. കാഴ്ച ഇല്ലാത്തവരെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കുറച്ചു നേരത്തേക്കൊന്ന് കാഴ്ച തടസ്സപ്പെട്ടു. എന്താ അതിന് കാരണം? തേജസ്, തേജസ് കൊണ്ട്, ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന തേജസ് കണ്ണിൽ തറച്ച് ക്ഷണനേരത്തേക്ക് കാഴ്ച തടസ്സപ്പെട്ടു. ഏതുപോലെയാണെന്നാണെങ്കിൽ പെട്ടെന്നൊരു ഇടിമിന്നൽ ഉണ്ടായാൽ കണ്ണൊക്കെ അങ്ങോട്ട് മഞ്ഞളിക്കും. കുറച്ചുനേരം പിന്നെ ഒന്നും കാണാൻ പറ്റില്ല. അതങ്ങനെയാണല്ലോ, പെട്ടെന്നൊരു പ്രഭ കണ്ണിൽ അങ്ങോട്ട് തറച്ചു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും കാണില്ല. അത് കഴിഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യും. അതുപോലെ എവിടെയും സംഭവിച്ചത്, ഭഗവാന്റെ ശരീരം അകത്ത് കിടക്കുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിൽ നിന്ന് പ്രസരിക്കുന്ന ആ തേജസ് സഭാവാസികളുടെ കണ്ണിൽ പ്രവേശിച്ചു കഴിഞ്ഞു. ഭഗവാന്റെ തേജോമയമായിട്ടുള്ള രൂപം മാത്രമേ കണ്ണിലുള്ളൂ, മറ്റൊന്നും കാണാത്ത അവസ്ഥ. മറ്റൊന്നും കാണുന്നില്ലാത്ത കാഴ്ച തടസ്സപ്പെട്ടു തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. അതാണ് ആ സഭാവാസികളുടെ കാഴ്ച ക്ഷണനേരത്തേക്ക് തടസ്സപ്പെട്ടു എന്ന് പറഞ്ഞത്. മാത്രല്ല, സ്ഥാനാൽ ചേലു, സ്വസ്ഥാനങ്ങളിൽ നിന്ന് എണീറ്റ് പുറപ്പെടുകയും ചെയ്തു. അഗണിത നൃബോധീർണദണ്ഡ, ആ അഗണിത നൃബോധീർണദണ്ഡന്മാരായി തീർന്നു രാജാക്കന്മാര്. ദുര്യോധനന്റെ വാക്കുകളെ അവഗണിച്ചുകൊണ്ടാണ് രാജാക്കന്മാരിരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റത്. എന്നാൽ ആരെങ്കിലും ചിലരെ അവിടെയും ഇവിടെയൊക്കെ എണീറ്റു എന്നാണോ? അതല്ല, സമസ്ത ഭൂമിപാല, സകല രാജാക്കന്മാരും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കുകയുണ്ടായത്.
കൃഷ്ണനെ ആ കൃഷ്ണൻ വരുമ്പോ എണീക്കണ്ടെന്ന് വിചാരിച്ചോര്, അപ്പോഴത്തെ സൗകര്യം പോലെ ആവാൻ നിരീക്ഷിച്ചോര്, എണീക്കണമെന്ന് നിരീക്ഷിച്ചോര് എന്ന് വേണ്ട, സകല രാജാക്കന്മാരും ഇരുന്ന സ്ഥലത്ത് നിന്ന് അങ്ങനെ എണീറ്റു. എണീറ്റു എന്ന് മാത്രല്ല, ചിലര് പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും ഒക്കെ കണ്ടു തുടങ്ങി. കടാക്ഷിക്കരേ, അങ്ങനെ ചിലര്, വേറെ ചിലര് നമസ്കാരമൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഒന്ന് രണ്ട് മൂന്ന്, ഏതായാലും കുറച്ച് വിസ്തരിച്ചെന്നെ ഭാവം, എപ്പോഴും തരാവണതൊന്നും അല്ല അതൊന്നെ, അതുകൊണ്ട് ഇന്ന് 108 തന്നെ വേണമെന്നാണ് ഇരിക്കുന്നത്. 10 11 12, അയ്യോ എന്താടോ 12 എന്ന് എണ്ണിയപ്പോ നിർത്തിയത്, 108 ഭാവം ഉണ്ടെന്ന് വലിയ ഊച്ചത്തിൽ പറഞ്ഞു. എടോ 108 വേണം തന്നെയാ നിരീക്ഷിച്ചത്. 12 എന്ന് എണ്ണിക്കഴിഞ്ഞപ്പോളാ ഒരു കാര്യം ഓർമ്മ വന്നത്, എന്താ ആ മഹാഭാരത രാജാവ് പറഞ്ഞ 12 ഭാരം സ്വർണത്തിന്റെ കാര്യം ഓർമ്മ വന്നത്, അതോടുകൂടി ഇരുന്നോന്നേയുള്ളൂ. എന്തായാലും ഇത്രയെങ്കിലും തരായില്ലോ നിരീക്ഷിപ്പോ സമാധാനിക്കാ ഞാൻ. തുടങ്ങി രാജാക്കന്മാരെ എണീക്കാനും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും ഒക്കെ. ആ സമയത്ത് ദുര്യോധനന്റെ അവസ്ഥയോ, കുരുപതിയാകട്ടെ, ദുര്യോധനൻ കർണനെയും പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയായിരുന്നല്ലോ. കർണ മനസ്സിരുത്തണട്ടോ, അവന്റെ വരവായിരുന്നാ തോന്നുന്ന ചില ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്, ശ്രദ്ധിച്ചോളൂ. ആ ഭാഗത്ത് ചില ഇളക്കമൊക്കെ ഉണ്ടോ സംശയം, മനസ്സിരുത്തണം. ആരും കണ്ണപ്പെടാണ്ട് പോകരുത്, ഇവിടെയൊക്കെ ഞാൻ നോക്കിക്കോളാം, മനസ്സിരുത്തിക്കോളൂ. അങ്ങനെ പറഞ്ഞിരിക്കണേന്റെ ഇടയിലാണ് കൃഷ്ണൻ ആ സഭയിലേക്ക് പ്രവേശിച്ചത്. അതോടുകൂടി എന്തായി, ആ രാജാക്കന്മാരെ എണീക്കാനും ദുര്യോധനെ എണ്ണാനും തുടങ്ങി. 1, 2, 3, 4, 5, 6 എണീറ്റു കർണ, എണീറ്റു, സകലരും എണീറ്റു. സ്വർണം, ധാരാളം സ്വർണം കിട്ടും. ദുര്യോധന സന്തോഷായി, അതില്ലേ എത്ര സ്വർണ ഇപ്പൊ കിട്ടാൻ പോണത്. മാത്രല്ല സാവസ്തംഭ, അവസ്തംഭത്തോടു കൂടി അവനായി തീർന്നു ദുര്യോധനൻ. ദുര്യോധന്റെ അഹങ്കാരം അങ്ങോട്ട് വർദ്ധിച്ചു. അമ്പട ഞാന്, എന്റെ ബുദ്ധിയുടെ ഒരു വൈഭവേ, അല്ലെങ്കിൽ ഇങ്ങനൊരു ശിക്ഷ നിശ്ചയിക്കാൻ തോന്നണം. ശിക്ഷ ഏത് തരത്തിലാവാം? ആ എണീറ്റാൽ ആരാ എണീക്കണെന്ന് വെച്ചാൽ അവരെ മുക്കാലി കെട്ടി 101 അടി. അതുകൊണ്ട് ഇപ്പൊ തനിക്ക് വല്ല പ്രയോജനമുണ്ടോ? അവന്റെ ശരീരം വേദനിക്കാനല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കയ്യോ കാലോ വിട്ട്, അതുകൊണ്ടും അവൻ തന്നെ അനുഭവിക്കുള്ളൂ. ഇനിയിപ്പോ കാരാഗ്രഹവാസാണെങ്കിൽ അവന് ശിക്ഷയാവുകയും ചെയ്യും, തനിക്കും ശിക്ഷയാവും, കാരണം ചെലവിന് കൊടുക്കേണ്ട പറ്റും അകത്തിട്ട് കഴിഞ്ഞാൽ. അപ്പോ അവനും ശിക്ഷ, തനിക്കും ശിക്ഷ. ഇത് അതിബുദ്ധ ദുര്യോധനെ, അവന് ശിക്ഷയാവുകയും ചെയ്യും, തനിക്ക് അതുകൊണ്ട് ലാഭം. ഇങ്ങനെ വേറൊരു ശിക്ഷയില്ല, അവനവന് ലാഭവും മറ്റവന് ശിക്ഷയാവുക. 12 ഭാരം സ്വർണം എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസ് കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നതല്ല. അങ്ങനെ 1, 2 ആളുടെ എന്നല്ല, ഇപ്പൊ സകലരും എണീറ്റു, അവരുടെ നിന്നൊക്കെ സ്വർണം കിട്ടുന്നു പറഞ്ഞപ്പോ അമ്പാട്ട ഞാനേ ഇങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്യാൻ തോന്നിയത് എന്റെ ബുദ്ധിയുടെ വൈഭവം തന്നെയാണ് കേട്ടോ. കണക്കാക്കിയിട്ടാ ദുര്യോധനൻ ഇങ്ങനെ ഒരു ശിക്ഷ നിശ്ചയിച്ചത്. എന്താ, ഇനിയിപ്പൊ യുദ്ധത്തെ വരാൻ പോണത്, യുദ്ധത്തിന് ധാരാളം ദ്രവ്യം ചെലവാകും. ഈ രാജാക്കന്മാർക്ക് ഇപ്പൊ എവിടുന്ന ദ്രവ്യം ഉണ്ടാവുക? രാജാക്കന്മാരല്ല, ഭരിക്കണ ആരായാലും മന്ത്രിമാരായാലും അവർക്ക് എവിടുന്ന ഈ ദ്രവ്യം? പ്രജകളിൽ നിന്ന് പിരിക്കണം അല്ലെ, നികുതി കരം പിരിച്ചിട്ട്. അങ്ങനെയാണല്ലോ, ഇപ്പൊ തന്നെ പിരിച്ച് 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 ഒരു വിധമൊക്കെ പാക അവല് കഴിഞ്ഞിട്ടുണ്ടല്ലേ. ഇനിയിപ്പൊ എന്തിനൊക്കെയാ പിരിക്കാണ്ട് നിശ്ചയില്ലാണ്ടിരിക്ക. ഇനിയിപ്പൊ യുദ്ധത്തിന് എന്ന് പറഞ്ഞ ആദ്യം പിരിക്കാൻ പുറപ്പെട്ടാൽ ചിലപ്പോ പ്രജകൾ തിരിച്ചു പിരിച്ചുപോന്ന് വരും. ഇത്രയും കാലം ഊറ്റിയെടുക്കലേ ഉണ്ടായിരുന്നല്ലോ കരം, ഇപ്പൊ വാറ്റി എടുത്ത് തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാ പറയുന്നത്. എന്തായാലും ഇനിയും പിരിക്കാൻ പുറപ്പെട്ടാൽ അബദ്ധാവും. അപ്പൊ ഇങ്ങനെ യുക്തി കൊണ്ട് സംഭരിക്കുക ഭേദം. അതാ ഇതിപ്പോ ഒരാക്ഷേപവും ഇല്ല, ഒരു ശിക്ഷ കണ്ട് നിശ്ചയിച്ചു. അനവധി സ്വർണ്ണ അപ്പൊ ഭണ്ഡാരത്തിലേക്ക് വരാൻ പോണു. ആ സന്തോഷത്തിൽ എന്ത് ചെയ്തു? ആ അഹങ്കാരത്തോടുകൂടി സാവസ്തംഭ, അവസ്തംഭത്തോടു കൂടി അവനായി തീർന്നു. മാത്രല്ല അവിടെ ഇരുന്നൊന്ന് അങ്ങനെ ഇളകുകയും ചെയ്തു. ആ അമ്പട്ട ഞാനേ, ആ ഇളക്കം പക്ഷെ പിന്നെ നിൽക്കണ്ടായില്ല. എന്താണ് ഇളകണത്? പീഠത്തിന് കേടൊന്നുമില്ല, എന്റെ കാലത്ത് നല്ല ഉറപ്പുള്ളതാ, അതിന് കേടൊന്നുമില്ല. നിലത്തിനും അപകടമില്ല, ഭൂമി കുലുക്കൊക്കെ ഉള്ളു. അതാണെങ്കിൽ ഇപ്പൊ ഞാൻ മാത്രമായിട്ട് ഇളകാൻ പറ്റുമല്ലോ. ഇപ്പൊ അവിടെയുള്ള ഒരു ഇളകണ്ട, അവിടെ ആരും ഇളകണില്ല. എന്റെ പല സ്ഥലത്തു നിന്നൊക്കെ കേൾക്കാണ്ട്, പക്ഷെ ഇവിടെ ഇപ്പൊ അത് കാണാനില്ല. എന്താണ് ഇളകണത്? ഓ, കർണന്റെ വിദ്യയാവും. ചിലർക്കുണ്ട് വെറുതെ ഇരിക്കുമ്പോ വെറുതെ ഇരിക്കാൻ പറ്റാ, കയ്യ കാലൊക്കെ അങ്ങനെ വർത്തിച്ചുകൊണ്ടിരിക്കാൻ. അതിപ്പോ തന്നെ വേണോ ഈ ഗോഷ്ഠി കാണിക്കാൻ? കർണ, കർണ എന്താ മഹാരാജാവ്? വേണ്ട, അതിന് ഞാനൊന്നും വേണോ ചോദിച്ചില്ലല്ലോ, വേണ്ടാന്ന് പറയാൻ. അതല്ലാന്ന് ഇളക്കണ്ട, ഇളക്കണ്ടാന്ന്. എന്ത് ഇളക്കണ്ടാന്ന്? സിംഹാസനം ഇളക്കണ്ടാന്ന്. അതിന് ഞാൻ ഇളക്കണില്ല, അത് ഇളകുണ്ട്, അതെനിക്കറിയില്ല. ആ വേണ്ടാന്ന്,
ബൂസ്റ്റ് കാണിക്കരുത്. എല്ലാവരും ഘടനയാ നോക്കണം, ആ ഏറ്റവും ഘടനയാ ശ്രദ്ധിക്കരുത്. അരുത് കർമ്മ, തനിക്ക് മോഹം തങ്കൽ ഒറ്റയ്ക്ക് ഇന്ന് വല്ലപ്പോഴും വിളിച്ച് അളക്കിക്കോളൂ. ഈ പരസ്യമായിട്ട് ഇങ്ങനെ വേണ്ട കർമ്മ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ബൂസ്റ്റ് ഞാനല്ല മഹാരാജാവ്, താനല്ല രാജാവ്, അത് ഞാനാ. അതുകൊണ്ട് അതങ്ങോട്ട് വിളിച്ച് അളക്കരുത് പറയുന്നത്. ഞാൻ അളക്കുന്നില്ലാന്ന് അളകുണ്ടെന്ന്, ഞാനല്ല നിശ്ചം, അത് ഞാനല്ല എന്ന് എനിക്കറിയാം. കർമ്മ, ഞാൻ എല്ലാവരെയും ഘടനയെ വേണ്ട കർണ, എന്റെ സ്വഭാവം മാറും. സിംഹാസനം ഇളക്കാൻ പുറപ്പെട്ടാൽ സുഹൃത്താണ് തോളനാണ് സഖാവാണോ നോക്കില്ല, അല്ലെങ്കിൽ തന്നെ സഖാക്കൾക്ക് ഒരു മോഹമുണ്ട്, സിംഹാസനം ഇളക്കി മറിച്ചിട്ടാൽ തോളാണ്. ഇവിടുത്തെ അല്ലാത്ത വലിയ സിംഹാസനം അത് തരാറില്ല കർണ, തരണില്ല എന്ന് വേണ്ട, എന്റെ നിന്ന് ശിക്ഷ എനിക്ക് ഇരട്ടിയാവും. വേണ്ട, കുറച്ച് കഴിഞ്ഞപ്പോ കർണൻ അറിയാൻ താനല്ല ഇളക്കണതെന്ന്, കാരണം പതുക്കെ അവിടുന്ന് എനിക്ക് മാറി. ഇവിടെ ഇരുന്നാലല്ലേ അപകടമുള്ളൂ. അതുവരെ ദുര്യോധനം വിചാരിച്ചത് കർണനാ ഇളക്കണതെന്നാ. കർണൻ മാറിയപ്പോ ഇളക്കം നിൽക്കല്ലാണ്ടായത്, വർദ്ധിക്കേണ്ടായത്. അപ്പൊ ഇതുവരെ കർണനല്ലേ ഇത് ഇളക്കിയിരുന്നത്, വല്ലാണ്ട് ഇളകണ്ടല്ലോ. ആരെങ്കിലും ഒരാൾ ഉണ്ടാവുന്ന ഭേദം, കർണൻ ഇരിക്കുമ്പോ കുറച്ചൊരാശ്വാസം ഉണ്ടായിരുന്നു. ഒരാളെയും കൂടി ഇപ്പൊ വേറൊരാളെ വിളിച്ചിരുത്തനേക്കാ ഭേദം കർണനെ വിളിച്ചിരുത്താം. കർണ കൈകൊണ്ട് മാടി വിളിക്കാൻ ഒട്ടില്ല എന്നിട്ടാട്ടോ, വിട്ടാൻ വിട്ടാ വീഴും. ഇവിടെ വരും, ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നോ, പോന്നെ എനിക്കൊരു ആരോഗ്യമില്ലാണ്. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അതല്ല കർണ, ഇവിടെ ഇരുന്നോളൂ. വേണമെങ്കിൽ ഇല്ല, ഇവിടെ തന്നെ ആവാ, മടിയിൽ തന്നെ ആവാ, ആക്ഷേപമില്ല കർണ. ഇവര് വരുന്നു കർണ, വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം. അല്ല കർണ, എല്ലാവരും കാണു കർണ, സിംഹാസനം ഇളകിയാൽ ഉറപ്പിക്കേണ്ട ഭാരം സുഹൃത്തുക്കളുടെ. അതെ അതെ, ഇളകിയാ ഉറപ്പിക്കാൻ സുഹൃത്തുക്കൾ വേണം. അത് കഴിഞ്ഞാൽ വേണ്ടേനു, അതൊക്കെ പിന്നെ ആലോചിക്കാം. കർണ ഇവിടെ വന്നിരിക്കുന്നു, കർണൻ ഇരിക്കാനൊന്നും പോയില്ല. കുറച്ച് കഴിഞ്ഞപ്പോ എന്തായി, ആ സിംഹാസനത്തിന്റെ ഇളക്കം ക്രമേണ ഇങ്ങോട്ട് വർദ്ധിച്ചു തുടങ്ങി. ദുര്യോധനൻ അതിൽ അമർത്തി പിടിക്കാനും തുടങ്ങി. അതെങ്ങനെയാണല്ലോ, ഇരിക്കണ സ്ഥാനത്തിന് ഇളക്കം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് വീഴാണ്ടിരിക്കാൻ സകല വഴി നോക്കും. ഇപ്പൊ ദുര്യോധനൻ എന്നല്ല, രാജാവ് എന്നല്ല, മന്ത്രിയായാലും ആ സ്ഥാനത്ത് അങ്ങനെ കയറി എന്നാൽ അതൊന്ന് പിടിപെടാൻ മടിയാണ്. അപ്പൊ അതൊന്ന് വീഴാണ്ടിരിക്കാൻ സകല കഴിവും നോക്കും അല്ലേ. ഇപ്പൊ തന്നെ ഓരോരുത്തരുടെ കഥ കേൾക്കാല്ലേ, എപ്പോഴാ വീഴാൻ നിശ്ചയില്ലാണ്ടേ ഇരിക്കണം. അത് വീഴുന്ന വരെങ്കിലും ഇരിക്കാലോ തിരിച്ചിട്ട് അമർത്തി പിടിച്ചിരിക്കുക. ആ ദുര്യോധനും അങ്ങനെ തന്നെയായിരുന്നു, വ്യത്യസ്തനായിരുന്നില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോ ആ സിംഹാസനത്തിന്റെ ഇളക്കം വർദ്ധിച്ചു എന്ന് മാത്രല്ല, പീഠദേശാൽ വിഭ്രഷ്ട അഭൂ, ആ സിംഹാസനത്തിൽ നിന്ന് ചടപടേം മറിഞ്ഞങ്ങട് വീഴുകയും ചെയ്തു. വീഴുമ്പോഴും സിംഹാസനത്തിൽ തപ്പിടുത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്തായി, സിംഹാസനം ദുര്യോധന്റെ മേലെ മാറത്ത് നടന്നു വീഴും. കണ്ടാ എന്താ തോന്നാ, നിന്നെ ഞാൻ കുറകാലം ഏറ്റിയതല്ലേ, ഇനി നീയെ എന്നെ കുറച്ചു കാലം ചുമക്ക എന്ന് പറഞ്ഞ് സിംഹാസനം മേലെ കയറി ഇരിക്കുകയാണോന്ന് തോന്നും. തട്ടി മാറ്റാൻ നിർത്തിയില്ല, ചെറുതൊന്നല്ല, വലിയ സിംഹാസനം, നല്ല ഭാരം. അന്യരുടെ സഹായം ഉണ്ടെങ്കിൽ അതൊന്നും മാറ്റാൻ പറ്റുള്ളൂ. ആ സിംഹാസനം മാറത്തേച്ച് അനങ്ങാമില്ലാണ്ട് അവിടെ കിടപ്പാൽ. എന്നാൽ ആരും കാണാത്തപ്പോഴായി വീഴ്ച സാരല്ല, ഒളി നിർത്തി ഇവിടുന്ന് പോയാ മതി. ഇത് അതല്ല വിലക്ഷ പതിത, സകല രാജാക്കന്മാരും തുറച്ചു മേച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത്യ അപകടമായിട്ട് വീണത്. രാജാക്കന്മാരൊക്കെ കൃഷ്ണൻ വന്നപ്പോ എണീറ്റു എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് എല്ലാവരും സ്വസ്ഥാനത്ത് തന്നെ ഇരുന്നു. ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാ എന്താണോ അവിടെ, എന്ത് എന്താ മഹാരാജാവ് ഇരുന്ന് കുലുങ്ങുന്നത്, മഹാരാജാവ് കുലുങ്ങേ, ആ അതാ അവിടെ ഇരുന്ന് ഇളകുന്നു. ഇളകണ്ട, അതെനിക്ക് മനസ്സിലായി. എന്താണോ അത്, സന്തോഷം കൊണ്ടാ, സന്തോഷം കൊണ്ട് കുലുങ്ങേ, ആ സന്തോഷക്കുലുക്കം. എന്താണോ അങ്ങനെ കേട്ടില്ലേ, ചിലർക്ക് സന്തോഷം വരുമ്പോ ആനന്ദം എന്ന് പറയില്ലേ, കുലുങ്ങ് അങ്ങനെ ഉണ്ട്. അവിടെ ഇവിടെ അത്ര എന്താ അത്ര സന്തോഷിക്കാൻ, അതോ നമ്മളൊക്കെ എണീറ്റില്ലേ, അപ്പൊ നമ്മുടെ നിന്നൊക്കെ 12 ഭാരം വീതം സ്വർണം കിട്ടും, ആ സ്വർണം കിട്ടും നിരീച്ച് സന്തോഷിച്ചിരുന്ന് ഇളകാണ്. എടോ അത് സന്തോഷത്തിന്റെ കുലുക്കൊന്നും അല്ലാട്ടോ, വല്ലാണ്ട് ഇളകണ്ട, സന്തോഷമല്ല മുഖത്തൊരു പരിഭ്രമ കാണ. അതാ കർണൻ മാറി, എടോ എന്ത് ഇപ്പൊ കർണൻ മാറാൻ, അതിപ്പോ കർണനോടൊക്കെ ചോദിക്കണം, നല്ല അറിയുന്നു. അതല്ല, ഈ മഹാരാജാവിന്റെ സിംഹാസനം ഇളകണ സമയം നോക്കിട്ട് അങ്ങോട്ട് മാറാവേണ്ട, ഇളകണ സമയത്തല്ലേ കർണം മാറുള്ളൂ. കർണൻ ആരാ തനിക്കറിയില്ലേ, ആരാ മഹാരാജാവിന്റെ സുഹൃത്ത് സഖാവ്. സഖാവിന്റെ ഉദ്ദേശം എന്താ, സിംഹാസനം ഇളകാൻ തുടങ്ങി അതൊന്നും അങ്ങോട്ട് ഉന്തി മറിച്ചില്ല, വേറെ ആരെങ്കിലും ഇളക്കാൻ പുറപ്പെട്ടാൽ കൂട്ടത്തിൽ മറിച്ചിടാൻ നോക്കണ ആളെ. കർണൻ, കർണനും വ്യത്യാസമൊന്നുമില്ലല്ലോ, അത്രേ ഉള്ളൂ. ആ ഇവിടെ കർണൻ മാറിക്കഴിഞ്ഞപ്പോ പരിഭ്രമം ഒന്ന് കൂടിയിട്ടുണ്ടോ മഹാരാജാവിന്റെ, ഇത് മഹാരാജാവ് നിരീക്ഷിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ബാക്കി ആര് കൈ വിട്ടാലും സഖാവ് കൈ വിടില്ല തന്നെയാണ് നിരീക്ഷിച്ചിരുന്നത്. വിട്ടു എന്ന് കണ്ടപ്പോ പരിഭ്രമം കൂടി രാജാ, മഹാരാജാവ് പറഞ്ഞു, തലകുത്തി പറഞ്ഞു, സന്തോഷമായി അവർക്ക്. അതില്ലേ അവരോടൊക്കെ എന്താ പറഞ്ഞത്, ആരും എണീക്കരുത് അഥവാ എണീറ്റാൽ 12 ഭാരം സ്വർണം എന്ന് പറഞ്ഞാല് ഇപ്പൊ എണീക്കല്ല തലകുത്തി മറിയെന്നാ ചെയ്ത്. ഓ ഏതായാലും ഒരു കാര്യം സമാധാനമായി, എന്താ സ്വർണം കൊടുക്കാണ്ട് കഴിഞ്ഞു. താൻ എണീറ്റില്ലേ, ഞാൻ എണീറ്റു, പക്ഷെ മഹാരാജാവ് തലകുത്തി മറന്നു. അതുകൊണ്ട് എന്താ
എടോ എണീറ്റ ആളോട് ആ തലകുത്തി മറിഞ്ഞാളെ നീ എങ്ങനെയാ സ്വർണം ചോദിക്കുക? പക്ഷെ ഒരു അബദ്ധം പറ്റി. എന്താ? ഇത് മുൻകൂട്ടി അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കാര്യം ചെയ്യായിരുന്നു. മഹാരാജാവ് തലകുത്തി മറിഞ്ഞാൽ നമുക്കൊക്കെ സ്വർണം ഇങ്ങോട്ട് തരണമെന്നൊന്ന് പറഞ്ഞു വെക്കായിരുന്നു. 12 ഭാരം വേണ്ട, വല്ല 10 പണത്തൂക്കം കിട്ടിയാലും മതിയായിരുന്നു. ഏതായാലും അത് പറഞ്ഞില്ല. അതെ, അങ്ങോട്ട് കൊടുക്കാണ്ട കഴിഞ്ഞല്ലോ. അങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ വിരോധമല്ല, അങ്ങോട്ട് കൊടുക്കാണ്ട കഴിഞ്ഞല്ലോ. അവർക്കും സമാധാനമായി. ദുര്യോധനാണെങ്കിലോ തന്റെ ഉദ്ദേശങ്ങൾ മുഴുവൻ സാധിക്കാതെ കണ്ട് വിലക്ഷനായിട്ട് അത്യപകടമായിട്ട് ആ സിംഹാസനം മാർത്തേറ്റി അവിടെ ഇങ്ങനെ കിടപ്പായി. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ നേരെ ദുര്യോധന്റെ സമീപത്തേക്ക് ചെന്നു ആ സിംഹാസനം എടുത്തു മാറ്റി. ആരെ അപമാനിക്കണം നിരീക്ഷാണോ സഭാവാസികളോട് എണീക്കരുത് എന്ന് പറഞ്ഞത്? ആ കൃഷ്ണൻ തന്നെ വേണ്ടി വന്നു സഹായിക്കാൻ. ആ സിംഹാസനം എടുത്തു മാറ്റി. ആ രാജാവ് എണീക്കൂ, ദുര്യോധനൻ എണീക്കൂ, എണീക്കാൻ പറഞ്ഞു. വേഗം അവിടുന്ന് എണീറ്റു. അപ്പോഴും മൂഢധി, ആ കഥയില്ലാത്ത ദുര്യോധനൻ ചിന്തിച്ചില്ല, ബുദ്ധിയില്ലാത്ത ആളല്ല. അപ്പോഴും ആ കൃഷ്ണനോടുള്ള വൈരാഗ്യം കൊണ്ട് ആരാണ് ഇത്, എന്താണ്, സാക്ഷാൽ പരമപുരുഷൻ തന്നെയാണ് എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മാത്രല്ല, അപ്പോഴും നിരീക്ഷിച്ചത് എന്താ, ഇനിയും ഇവനെ ഉപദ്രവിക്കാൻ എന്താ മാർഗം, ഇനിയും കൃഷ്ണനെ അപമാനിക്കാൻ എന്താ മാർഗം. അപ്പൊ ഒരു യുക്തി തോന്നി. ഇനി അപമാനിക്കല്ല, കഥയെ അങ്ങോട്ട് കഴിക്കാൻ നിശ്ചയിച്ചു. ആദ്യം അപമാനിച്ച് ഇവിടുന്ന് ഓടിക്കാനേ നിരീക്ഷിച്ചുള്ളൂ. അത് സാധിക്കാതെ വന്നപ്പോ ഇനി ഇവന്റെ കഥേനെ അങ്ങോട്ട് കഴിക്കാം, പിന്നെ പാണ്ഡവന്റെ ശല്യം ഉണ്ടാവില്ലോ എന്നാ തോന്നിയത്. അതിനൊരു യുക്തി തോന്നി. എന്താ? കൃഷ്ണനെ അവിടെ പിടിച്ചിരുത്താം. കൃഷ്ണനെ പിടിച്ചിരുത്തിയാൽ കഥ കഴിയോ? കഴിയും. ദുര്യോധനൻ അറിയാം അവിടെ ഒരു സിംഹാസനുണ്ട്, സർവതോഭദ്രം എന്ന പേരായിട്ടുള്ള ഒരു സിംഹാസനം അവിടെയുണ്ട്. ആ സിംഹാസനത്തിന്റെ കഥ എന്താ? അതിലാരും ഇരിക്കാറില്ല. ഇരിക്കാറില്ല എന്ന് മാത്രല്ല, സമീപത്തേക്ക് തന്നെ പോവാറില്ല. എന്റെ ആ പേടിയുണ്ട്. അതിലിരുന്ന് കഴിഞ്ഞാൽ ആ ക്ഷണം തല പൊട്ടിത്തെറിച്ച് മരിക്കുന്ന നിശ്ചയം. പൂർവികരുടെ കാലം മുതലേ അവിടെ കിടക്കുന്നത്. ആ പേടിയോണ്ട് ആരും അടുത്തേക്ക് തന്നെ ചെല്ലാറില്ല. അതില് കൃഷ്ണനെ ഉച്ചയ്ക്ക്, കൃഷ്ണൻ ഇവിടെയുള്ള ആളല്ല. അപ്പൊ അതിന്റെ കഥ നിശ്ചയമായിക്കൊള്ളുന്നില്ല. അപ്പോ കൃഷ്ണൻ അതിൽ വന്നിരിക്കും. ഇനി അഥവാ കൃഷ്ണൻ നിശ്ചയമുണ്ടെങ്കിൽ ഞാൻ ഇരിക്കില്ല പറഞ്ഞ ഒരു വാക്കല്ലേ പോയുള്ളൂ, സാരില്ല എന്ന് ചോദിച്ചു. കൃഷ്ണനെ ക്ഷണിച്ചു. വരാം വരാം വരാം, ഇവിടെ ആവാട്ടോ, സർവതോഭദ്രത്തിലേക്കാണ് ക്ഷണിച്ചത്. കൃഷ്ണൻ വരുമോന്ന് സംശയം ഉണ്ടായിരുന്നു. ഒരു കൂസലും കൂടാണ്ട് നടക്കുന്ന കണ്ടപ്പോ സന്തോഷായി. ഇപ്പൊ കാണാൻ നേരം പോക്ക്, അപമാനിച്ച് വരണമെന്നേ നിരീക്ഷിച്ചുള്ളൂ. ഇന്നിപ്പൊ കഥേനെ അങ്ങോട്ട് കഴിച്ചോട്ടെ, താലി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. അതിപ്പോ 100, 1000 അതിങ്ങനെ ശകലങ്ങളായിട്ട് അങ്ങോട്ട് പോണത്. അമ്പാ സന്തോഷമായിട്ട് അവിടെ ഇരുന്നു. ഭഗവാനാണെങ്കിൽ മന്ദസ്മേരത്തോടു കൂടി ആ സിംഹാസനത്തിന്റെ അടുത്തേക്ക്. ഇത് മറ്റ് സഭാവാസികൾ ഇങ്ങനെ കണ്ടു. എന്താണോ അവിടെ, ഇവിടെ മഹാരാജാവ് എന്താ കാണിക്കണത്? കൃഷ്ണനെ സർവതോഭദ്രത്തിലേക്കാണ് ക്ഷണിക്കണത്. സർവതോഭദ്രത്തിലേക്കോ? ഏതോ അതിന്റെ കഥ ഭഗവാൻ അറിയില്ല എന്നാ തോന്നുന്നത്. അതിൽ ഇരുന്ന് കഴിഞ്ഞാൽ കഥ കഴിയും. ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞാ മതി. കൃഷ്ണ അരുത്, അത് പറയാൻ ധൈര്യമില്ല. ദുര്യോധനയുള്ള ഭയം കൊണ്ട് അത് പറയാനുള്ള ധൈര്യമില്ല. ഇവർക്കൊക്കെ വല്ലാത്ത വിഷമായി. കഷ്ടം, കൃഷ്ണനെ കാണാൻ വേണ്ടി വന്നിട്ട് കഥ കഴിയണത് കാണേണ്ടി വരുമല്ലോ. കൃഷ്ണ എനിക്കിത് കാണാൻ വയ്യല്ലോ. ചിലര് ഉറക്കെ നിലവിളിക്കുക, ചിലര് കണ്ണടച്ചിരിക്കുക, തലതാഴ്ത്തിയിരിക്കുക. എന്താ സംഭവിക്കാൻ പോണത് എന്താന്ന് അവർക്കറിയാം. കാരണം പൂർവികരുടെ കാലം മുതലുള്ള കേട്ടിട്ടുള്ള കഥ, അത് വെറുതെ ആവാൻ വഴിയില്ല. സഭാവാസികൾക്കൊക്കെ ഭഗവാനാണെങ്കിലോ ഒരു കൂസലും കൂടാതെ എന്തുകൊണ്ട് നടന്നു. ആ സമയത്ത് ദുര്യോധനും അതെ, ഇപ്പൊ കാണാം, ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്ത് ചെന്നാ പൊട്ടിത്തെറിക്കും. ആകർഷണ ശക്തി തന്നെ മതി. അങ്ങനെ നിരീക്ഷിച്ച് നിൽക്കുമ്പോ അടുത്ത് എത്തി. പൊട്ടിയിട്ടോ? എന്താ പൊട്ടാത്ത? എന്തിനാ പരിശ്രമിക്കണത്? തൊട്ടാലാവും പൊട്ടാ, തൊട്ടാ പൊട്ടാന്നൊക്കെ കേട്ടിട്ട് പൊട്ടാണ്ടിരിക്കില്ല. ഭഗവാൻ അതിൽ സ്പർശിക്കുകയും ചെയ്തു. കൃഷ്ണൻ പൊട്ടിയില്ലേ? എന്തിനാ അത്ര പരിശ്രമിക്കണത് അല്ലേ? ഇരുന്നാ പൊട്ടുന്ന കേട്ടിട്ടുള്ള പൂർവികരൊക്കെ അങ്ങനെയാ പറഞ്ഞേക്കണത്. വരെ ആരും പരീക്ഷിച്ചിട്ടുമില്ലല്ലോ. പൊട്ടാണ്ടിരിക്കില്ല. ഭഗവാൻ അതിൽ ഇരിക്കുകയും ചെയ്തു. എന്താ പൊട്ടാത്ത? ഓ അങ്ങനെ ആവില്ല, ഇരുന്ന് ഉടനെ പൊട്ടണ്ടാവില്ല. ഈ ഓരോ തരത്തിലാണല്ലോ ഇപ്പൊ പൊട്ടാൻ ക്രമീകരിച്ചു വെക്കാനൊക്കെ പറ്റി, പല വിധത്തിലാവാം. ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞാൽ മൂത്ത് വാഗായാൽ അങ്ങനെ പൊട്ടും. പൊട്ടാണ്ടിരിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ടും പൊട്ടുന്നില്ല. ഓ അങ്ങനെയാവില്ല, വായ തുറന്നാൽ പൊട്ടാ. അങ്ങനെയൊക്കെ ക്രമീകരിച്ച് വെക്കാൻ പറ്റും അല്ലേ? വായ അങ്ങോട്ട് തുറന്നാൽ അപ്പൊ അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. തെറിക്കാണ്ടിരിക്കില്ല, അങ്ങനെയാവും നിശ്ചയിച്ചിട്ടുണ്ടാവുക. ഭഗവാൻ സംഭാഷണവും ആരംഭിച്ചു. അപ്പോഴും പൊട്ടിയില്ല. ഇതെന്താ അതിന്റെ തല കഴിഞ്ഞല്ലോ ഉണ്ടോ? പണ്ടുള്ളൊരു വെറുതെ പറയാൻ കഴിയില്ലല്ലോ പൊട്ടുന്ന്. എന്തായാലും ഒരു കാര്യം നന്നായി, പരീക്ഷിക്കാൻ ഒരാളെ കിട്ടിയല്ലോ. നാളെ മുതൽ തനിക്ക് ഉപയോഗിക്കാം. താൻ ഇരിക്കുന്ന സർവതോഭദ്ര ഭദ്രാസനത്തിനേക്കാൾ കേമായിട്ടുള്ള സർവതോഭദ്രം ദുര്യോധനം ഒക്കെ രണ്ട് കണക്കാക്കും. ഒന്നൂലോ കൃഷ്ണനെ അപമാനിക്കാം, അല്ലെങ്കിൽ ധാരാളം സ്വർണം കിട്ടുന്ന കണക്കാക്കി. അതുപോലെ ഒന്നൂലോ കൃഷ്ണന്റെ കഥ കഴിയും, അല്ലെങ്കിൽ നാളെ മുതൽ തനിക്ക് ഉപയോഗിക്കാം. നല്ലൊരു സിംഹാസനായി. ഇതുവരെ പരീക്ഷിക്കാൻ ഒരാളെ കിട്ടിയില്ല. കാരണം ആരും അതിന്റെ അടുത്ത് തന്നെ പോയില്ല. മരിക്കാൻ എല്ലാവർക്കും ഭയമാണല്ലോ.
ദുര്യോധനൻ അങ്ങനെ നിരീക്ഷിച്ചിരുന്നല്ലോ. എന്നാൽ ആ സിംഹാസനത്തിന്റെ കഥ എന്താ? പണ്ട് ഗുരു മഹാരാജാവിന് ദേവേന്ദ്രൻ സമ്മാനിച്ചതാണ് ആ സിംഹാസനം. അദ്ദേഹത്തിന്റെ കാലശേഷം അത് അപ്രത്യക്ഷമാവാതെ അവിടെ കിടന്നു. എന്തിനു വേണ്ടിയിട്ട്? ഒരു കാലത്ത് ഭൂമിയിൽ യാദവകുലത്തിൽ ശ്രീനാരായണൻ കൃഷ്ണനായിട്ട് അവതരിക്കും. അന്ന് അദ്ദേഹത്തിന് ഗൗരവ സഭയിൽ വരേണ്ട ആവശ്യം ഉണ്ടാവും. ആ സമയത്ത് ഭഗവാൻ എഴുന്നള്ളിയിരിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് അത് അവിടെ കിടന്നത്. ഇദ്ദേഹം പോയി കഴിഞ്ഞാൽ ഇത് അപ്രത്യക്ഷ ആവുകയും ചെയ്യും. ഇത് മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ, സ്വഭാവവാസികൾക്ക് ആർക്കും അറിയില്ല, ദുര്യോധനും അറിയില്ല. ദുര്യോധനും അത് ആ കൃഷ്ണന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ നിരീക്ഷിച്ചിരുന്ന് തരായില്ല, എന്തായാലും നാളെ മുതൽ ഉപയോഗിക്കാം എന്നൊക്കെ നിരീക്ഷിച്ചിരുന്നു. ആ സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണനോ മന്ദസ്നേഹത്തോടുകൂടി സഭാവാസികളെ കടാക്ഷിച്ചുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിനോടായിട്ട് സംഭാഷണം ആരംഭിച്ചു. അല്ലേ, ധൃതരാഷ്ട്ര മഹാരാജാവ് അങ്ങയുടെ അഞ്ചരായിരുന്ന പാണ്ഡു മഹാരാജാവ്, അദ്ദേഹത്തിന്റെ പുത്രന്മാരായിട്ടുള്ള പാണ്ഡവര്, അവരുടെ ദൂതനായിട്ടാണ് ഞാനിപ്പോ ഇവിടെ വന്നിട്ടുള്ളത്. എനിക്ക് അങ്ങയോട് പല കാര്യങ്ങളും അറിയിക്കാണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധാപൂർവം കേട്ട് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സംഭാഷണം ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്തിങ്കൽ യാതൊരു ഭഗവാൻ തന്റെ പരമഭക്തന്മാരായിരിക്കുന്ന ഭക്തന്മാരെ അനുഗ്രഹിച്ച് കടാക്ഷിച്ച് അവിടെ വർത്തിക്കുകയും ചെയ്തു. പ്രകാരമെല്ലാം ഇരിക്കുന്നു ഭഗവാൻ ഭഗവാന്മാരെ